റീസെന്തി പോയോ? എനിക്കും വന്നു. ഓക്കെ ഓക്കെ, നമുക്ക് റൈറ്ററേ തുടങ്ങാം. അതെ, നമുക്ക് റൈറ്ററേ തുടങ്ങാം. റൈറ്ററിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഞാൻ മൂന്നാല് പേരെയും ചോദിച്ചെടുത്ത ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ഒന്നേം തുടങ്ങാം. അപ്പം റൈറ്ററില് റൈറ്ററില് ആദ്യം വന്നത് നമ്മുടെ അശ്വതിക്ക് വന്ന ചോദ്യമാണ്. അശ്വതിക്ക് ലിൻഡുനല്ലേ ഒരു ചോദ്യമായിരുന്നു. അതിൽ നമ്മൾ റൈറ്റർ തുടങ്ങിയത് റൈറ്റർ നമുക്കൊരു വാർത്ത തന്നിട്ടുണ്ട്. അച്ഛൻ അച്ഛൻ്റെ കറകറപ്പ് ഒന്ന് എടുത്തു. മറ്റേ തേങ്ങ ചിരണ്ടുന്ന ഫാൻ നിർത്തുവോ? ഇപ്പൊ ഇത് കണ്ടോണേ, ഇത് നമ്മുടെ റൈറ്റർ ഇതാ ഓപ്പൺ ആക്കാൻ അറിയത്തില്ലേ, ആപ്ലിക്കേഷൻ ഓഫീസർ റൈറ്റർ. ആ സാധനം. അപ്പൊ അതുവഴി നമ്മള് കേറി കേറി കഴിഞ്ഞിട്ട് അവര് തന്നിരിക്കുന്ന ഒരു വാർത്തയാ തന്നിരിക്കുന്നത്. ഒരു വാർത്ത അവര് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വാർത്തക്ക് നമ്മള് ഇപ്പൊ ഞാൻ വാർത്തയിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്ത് തരാം. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നിന്ന് എടുക്കാം. അപ്പൊ ആ വാർത്തക്ക് നമ്മൾ ദേശീയ വാർത്തകളിൽ നിന്ന് തലക്കെട്ട് കൊടുക്കണം. ദേശീയ വാർത്തകളിൽ നിന്ന് തലക്കെട്ട് കൊടുക്കണം. പിന്നെ ഒരു സ്ഥലപ്പേരും കൊടുക്കണം. ആ പറ എടാ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഇതിനകത്ത് നമ്മളൊരു നമ്മുടെ റൈറ്ററാ, റൈറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന ദേശീയ വാർത്തകളിൽ നിന്ന് ഹെഡിങ് കൊടുക്കണം പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ കൊടുക്കണേ, ദേശീയ വാർത്തകളിൽ നിന്ന് മലയാളത്തിൽ കൊടുക്കണം. അതിന് താഴെ ഒരു സ്ഥലപ്പേരും കൊടുക്കണം. നമുക്ക് പാലയം തന്നെ കൊടുക്കാം, രണ്ടു വേർഡല്ലേ ഉള്ളൂ. അപ്പൊ പഠിക്കാൻ എളുപ്പമല്ലേ മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും? അപ്പൊ രണ്ടു വേർഡ് നമ്മൾ പഠിക്കും. ഒന്ന് ദേശീയ വാർത്തകൾ നമുക്ക് പഠിക്കാനുണ്ട്, രണ്ടാമത്തെ തന്നെ ഇത് മതി. ഇത് പാലാന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിത് വേറൊരു മലയാളത്തെ കണ്ടന്റ് ഇട്ടതാ. പിന്നെ അതിനകത്ത് ചോദിച്ച കാര്യങ്ങളാണ്. ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ അതിനകത്ത്, നമ്മുടെ ഇതിന് റൈറ്ററിന് അകത്തോണ്ട്. റൈറ്ററിനകത്ത് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ അറിയാമോ? ഇൻസേർട്ട് എടുക്കണം. ഇവിടുന്ന് ഇൻസേർട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇമേജ് ഉണ്ടോ, ഇമേജ് എടുത്താൽ മതി. എന്തോ ഇമേജ് പ്രസ്തുതി ആയിട്ടുള്ള ഫോൾഡർ വയ്ക്കും. ആ ഫോൾഡറിനകത്ത് നമ്മൾ ഓപ്പൺ ആയി കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിപ്പോ ഈ ലെറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ലെറ്റർ കൊടുത്ത് ഓപ്പൺ കൊടുത്താല് ഇത് വരും. കണ്ട ആ ലെറ്ററിന്റെ ഇത് വന്നോണ്ടോ, അതിങ്ങോട്ട് മാറിയുണ്ടോ? അതാണ് ഇത് കൊടുക്കുന്നത്. ഇവിടുന്ന് ഇൻസേർട്ട് പോയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജ് അവിടുന്ന് നമുക്ക് കൊടുക്കേണ്ട ഏത് ഫോൾഡറാണോ കൊടുക്കേണ്ടത് ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഡീലർ ഡോക്യുമെന്റ്സിൽ അതാന്ന് പറഞ്ഞാൽ അത് പോയി നമ്മൾ തുറന്നിട്ട് അങ്ങോട്ട് നമ്മളിപ്പോ ഞാനിപ്പോ ഈ പി ഡി എഫ് കൊടുക്കുന്നത്, ഈ പെൻകിന്റെ പി ഡി എഫ് കൊടുത്താല് ഓപ്പൺ കൊടുത്താൽ അവിടെ പെൻകും വരും. കേട്ടോ, പെൻകും വന്നാണ്ടോ അങ്ങനെ അത് ഓപ്പൺ ആക്കി. ഇൻസേർട്ട് പോയിട്ട് ഇമേജ് എടുത്തിട്ട് ഓപ്പൺ ആക്കി വെച്ചാൽ അങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ദേശീയ വാർത്തകളിൽ നിന്ന് ഹെഡിങ് കൊടുക്കാനുണ്ടായിരുന്നു. അതിന്റെ ഫോൺ സൈസ് 20 ആക്കണം. ഫോൺ സൈസ് 20 ആക്കാനായിട്ട് എന്റെ സൈസ് 20 ആക്കാനായിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഗവൺമെന്റ് സ്കൂള് കമല എന്ന് പറഞ്ഞാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ഫോൺ സൈസ് കൂട്ടാനായിട്ട് ഇവിടെ രചന എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ മാറ്റി തന്നെ ഫോൺ സൈസ് ഇവിടെ കൂട്ടിയിടാം. കണ്ടോ, കണ്ടോ, ഇപ്പൊ കൂടിയുണ്ടോ ഫോൺ സൈസ്? അവിടെ അങ്ങനെ കൂട്ടാം, അതെല്ലാവർക്കും അറിയാന്നല്ലേ ഫോൺ സൈസ് കൂട്ടുന്നത്. പിന്നെ വന്നത് പച്ചക്കറി വിഭവങ്ങളുടെ ഇതിനകത്ത് അവിയൽ എന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. അവിയൽ കേട്ടോ, അവിയൽ എന്ന് ടൈപ്പ് ചെയ്യാനായിട്ടുണ്ട്. അവിയലുണ്ട്, പ്രാദേ ദേശീയ വാർത്തകളെന്നുണ്ട്. പിന്നെ സ്ഥലപ്പേര് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പാല തന്നെ എടുത്താൽ മതി. ദേശീയ വാർത്തയെന്ന് അതിനെ കോഡ് എഴുതി വെക്കാം. ഇത്ര എടുത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫോണ്ട് സൈസ് ഇതാക്കിയിട്ട് ഇതിന് നിറം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഹെഡിങ്ങിന് നിറം കൊടുക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഏടെ ഫോൺ സൈസ്, ഫോൺ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? എക്ക് താഴെ കണ്ടോ ഫോൺ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഈ ഓപ്ഷനിൽ നിന്ന് ഏതൊരു നിറം സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ റെഡ് എടുത്താല് റെഡ് എടുത്തോണ്ട്. ഇപ്പൊ അതിന്റെ നിറം റെഡായി. കണ്ടോ എളുപ്പമാ, സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് കളർ എടുത്തിട്ട് ഓക്കെ എടുത്ത് വെച്ചാൽ മതി. ഏതാവും നിറം മാറി കിട്ടും. കേട്ടോ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത്, ഇത് സേവ് ചെയ്യാനായിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളും. പിന്നെ ആ പാ പറ പറഞ്ഞിരിക്കാൻ നമുക്ക് ആ ഹെഡിങ് ടൈപ്പ് ചെയ്യണം. ഏത് ദേശീയ വാർത്തകൾ ഹെഡിങ്ങും ഉണ്ട്, സ്ഥലപ്പേരും ഉണ്ട്. ഏതെങ്കിലും സ്ഥലപ്പേര്, വാർത്തകളുടെ സ്ഥലപ്പേരുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാനായിരുന്നു, അത്രേ ഉള്ളായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഒക്കെ റൈറ്റർ ചോദിക്കട്ടെ. പിന്നെ ആശ്രയ്ക്ക് ചോദിക്കുന്നത് ലിബർ ഓഫീസ് ഒരു നോട്ടീസാണ് ചോദിച്ചത്. നോട്ടീസ് ലിബർ ഓഫീസിൻ്റെ അകത്ത്, ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ അകത്ത് ആ നോട്ടീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഫോൾഡറിനകത്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങോട്ട് ഡയറക്റ്റ്. എന്നിട്ട് അതിന് നോട്ടീസ് എന്ന് തലക്കെട്ട് കൊടുക്കണം. അതിന് കൊടുക്കേണ്ടത് നോട്ടീസ് ആണ് കേട്ടോ. അതിന് കൊടുക്കേണ്ടത് മലയാളത്തിലുള്ളത് നോട്ടീസ് എന്ന് നമ്മൾ തലക്കെട്ട് കൊടുക്കണം.
പിന്നെ ആ തലക്കെട്ടിന്റെ ഫോണ്ട് സൈസ് 14 ആക്കണം, അതിപ്പോ അറിയാലോ, 14 ആക്കാൻ അറിയാലോ. പിന്നെ അതിന്റെ ബോർഡറിന് ഇളം പിങ്ക് നിറം കൊടുക്കാൻ വേണ്ടിട്ടുണ്ട്. ഇളം പിങ്ക് എടുക്കണമെങ്കിൽ ഇവിടെ നമ്മള് ഫോണ്ട് കളറിന് അത് ഇളം പിങ്ക് നിറം തപ്പിയാൽ ഇത് ആഹാനം. ഉണ്ടോ ലൈറ്റ് ബ്ലൂ കിടക്കുന്നുണ്ടോ? ഉണ്ടോ ലൈറ്റ് ബ്ലൂ എന്നാണെന്നുണ്ടോ? അത് കൊടുത്താൽ ഉണ്ടോ ഇളം പിങ്ക് നിറമായി. അതോടെ നിറം നമ്മൾ നേരത്തെ വെക്കുമ്പോൾ ഒരു നിറത്തിന്റെ നിറം വരും അവിടെ. അപ്പൊ ലൈറ്റ് ബ്ലൂ എടുത്തു വെച്ചാൽ ലൈറ്റ് ബ്ലൂവോ ലൈറ്റ് പിങ്കോ വെക്കാനായി പറഞ്ഞിരിക്കുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബോൾഡ് ആക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ക്യാപിറ്റൽ എ ചെയ്യേണ്ടി അതുകൊണ്ട് ഈ എയുടെ ബോൾഡ് ആക്കാനായിട്ട് കൺട്രോൾ പ്ലസ് ബി അടിച്ചാൽ മതി. അത് ബോൾഡ് ആയോണ്ടോ? ബോൾഡ് ആയി. അപ്പം ബോൾഡ് ആയി, ബോൾഡ് ആയോണ്ടോ? ഇച്ചിരി കടുത്ത നിറമായി. പിന്നെ അതാണ് ആശയം ചോദിച്ചത്, പി പി ടി റൈറ്ററിന് അത് ചോദിച്ചത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആകട്ടെ, അടുത്തതിനെ അത് പി പി ഇത് മാറുമ്പോൾ അതിലും കാത്തില്ല ബിന്ദുവിനകത്ത്. അപർണയുടെ അതിനകത്ത് തന്നെ ബിന്ദുവിൻ്റെ ആശയുടെ ക്വസ്റ്റ്യൻ ഒന്നായിരുന്നു. പിന്നെ അപർണയുടെ അതിൻ്റെ അകത്ത് ഇല്ല. ആ ആ വീടിൻ്റെ അകത്ത് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ബുള്ളറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. തലക്കെട്ട് കൊടുക്കാനായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും അപർണയുടെ ചോദ്യത്തിനകത്ത് ഒരു ഇമേജ് ആഡ് ചെയ്യണം. ഏഹ്, ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ബുള്ളറ്റ് രീതിയിൽ നമ്മൾ തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ബുള്ളറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ കണ്ടോ, ബുള്ളറ്റ് ഓപ്ഷൻ ഉണ്ടോ? ടൂങ്കിൾ ബുള്ളറ്റ് ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഇവിടെ രണ്ടു മൂന്ന് ബുള്ളറ്റ് ഓപ്ഷൻ ഉണ്ടോ? ഇതിലേതൊരു ബുള്ളറ്റ് ഓപ്ഷൻ ഇതിലേതിലൊന്നും തിരഞ്ഞെടുക്കാം. ഉണ്ടോ ഇതെല്ലാം ബുള്ളറ്റ് ഓപ്ഷൻ ഈ കിടക്കുന്നില്ല കണ്ടോ? നമുക്ക് ഈ ആരോ വേണം ആരോ ഇടാം, ഡാർക്ക് ഇത് വേണമെങ്കിൽ അത് ഇടാം, ഇത് വേണമെങ്കിൽ ഇതിടാം, സ്ക്വയർ ടിക്ക് വേണമെങ്കിൽ ടിക്ക് ഇടാം, ഇൻഡു വേണമെങ്കിൽ ഇൻഡു ഇടാം. അതിലേതിൽ ഒരെണ്ണം എടുക്കാം. ഞാൻ ഇത് ഇട്ടു. അപ്പോൾ ഒരു ആരോ വന്നാണ്ട് ഇവിടെ നമ്മൾ പോയിന്റ് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇവിടെയാണ് തലക്കെട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇത് സബ് തലക്കെട്ട് കൊടുക്കേണ്ടത് ദേശീയ വാർത്തകളിനകത്തേ. അങ്ങനെ കണ്ട പിക്ചർ ഇൻസേർട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ഇവിടെ കൊണ്ട് കോപ്പി ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ടെസ്റ്റ് ഇതില്ല, ഇത് കോപ്പി ചെയ്തിട്ട് കണ്ടോ, അത് എൻ്റർ അടിക്കുമ്പോൾ അടുത്ത ഇത് വീഴും കണ്ടോ, അടുത്ത ബുള്ളറ്റ് വീഴും കണ്ടോ, എൻ്റർ അടിച്ചടിച്ച് പോയാൽ അടുത്ത ബുള്ളറ്റ് വീണുകൊണ്ടിരിക്കണ്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അവിടെ കൊണ്ട് കോപ്പി ചെയ്താൽ ഇതിനു വരും കണ്ടോ. ബുള്ളറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, എളുപ്പമല്ലേ? അതും പഠിച്ചില്ലേ? ബുള്ളറ്റിൻ ടൈപ്പിങ്ങിൻ്റെ കീ ആണ് ഇവിടെ ഉള്ളത്. കണ്ടോ ഇവിടെ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ബുള്ളറ്റ് ടോങ്കിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതേ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഏത് ഇഷ്ടമുള്ള ബുള്ളറ്റ് ഏതാന്ന് ചോദിക്കുന്നുണ്ടോ. അപ്പോൾ മൂന്നാലഞ്ച് 8 ബുള്ളറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. കൂടുതൽ ബുള്ളറ്റ് ഇവിടെ എന്നാ എടുത്തിട്ട് വാ. അതെങ്ങനെ ബുള്ളറ്റ് ആഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ബുള്ളറ്റ് ഇവിടെ ആഡ് ചെയ്യാം. കിട്ടിയോ? ഇത്രേ ഉള്ളൂ റൈറ്ററിനകത്ത് ചോദിച്ച ചോദ്യങ്ങൾ ഇത്രേ ഉള്ളൂ. കാരണം 4 ചോദിച്ച് നമുക്ക് ചെയ്യാനുള്ളൂ ഓപ്ഷൻ മൊത്തം. അപ്പൊ നാളെ നമ്മൾ പറഞ്ഞില്ലേ ഒന്ന് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാനായിട്ട്, ഒന്ന് ദേശീയ വാർത്തകൾ തലക്കെട്ട് കൊടുക്കാന്, പിന്നെ തലപ്പേര് കൊടുക്കാന്, പിന്നെ അവിയൽ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാന്, പിന്നെ പിന്നെ എന്നായിരുന്നു ഒന്നുകൂടി കാര്യമായതല്ലോ, പിന്നെ ആ നോട്ടീസ് എന്ന് കൊടുക്കാം. നോട്ടീസ് നോട്ടീസ് ആ പിന്നെ ബുള്ളറ്റ് ആയിട്ട് പിന്നെ നോട്ടീസ് എന്ന് എഴുതാനുണ്ട് കേട്ടോ. നോട്ടീസ് എന്ന് മലയാളത്തിൽ എഴുതാനുണ്ട് കേട്ടോ. നോട്ടീസ് അവിയല് പാല ദേശീയ വാർത്തകൾ ഇത്രേ മലയാളത്തിൽ എഴുതാനായിട്ടുള്ളൂ. നമ്മള് കോഡ് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് അവിടെ അതേപടി ടൈപ്പ് നോക്കാം. ഇത്രേ ഉള്ളു കേട്ടോ. ഞാൻ ദേശീയ വാർത്തകളുടെ കോഡ് എഴുതിയിട്ടുണ്ട്. സെറ്റ് അല്ലേ? അതിന് കോഡാ വേണ്ടത്. ആ കോഡ് കിട്ടി, അതപ്പോ ശരിയായി. ഇനി അടുത്ത നമുക്ക് പോകണ്ട, അടുത്ത ആപ്പിലോട്ട് പോക്കോട്ടെ. ഇത് ഞാൻ സംശയം ഉണ്ടോ, അതിന്റെ നാല് നാല് കാര്യങ്ങൾ. ഒന്ന് ബുള്ളറ്റ് ആഡ് ചെയ്യുക, ബുള്ളറ്റ് വൈസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കാത്തത് ബുള്ളറ്റ് മാത്രമുള്ള ആഡ് ചെയ്യും. ബുള്ളറ്റ് ആഡ് ചെയ്ത് ഇവിടെ ടോങ്കിൾ ബോൾസിന് ബുള്ളറ്റ് പോയി ഇഷ്ടമുള്ള ബുള്ളറ്റ് എടുക്കുക, അവിടെ കന്നിരിക്കുക, കണ്ടെന്നുള്ള കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുമ്പോൾ അടുത്ത ബുള്ളറ്റ് തന്നെ വീഴും. കണ്ടോ ഇത് ബുള്ളറ്റ് എവിടെ കിടക്കുന്നത്. പിന്നെ പറഞ്ഞ സൈസ് കൂട്ടാനായിട്ട്, പിന്നെ നിറം മാറ്റാൻ ഉണ്ടായിരുന്നു, നിറം മാറ്റാൻ ഇവിടെ ഫോണ്ട് കളറിൽ പോവുക, ഇളം നീലയാക്കുക, ലൈറ്റ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്കോ ലൈറ്റ് ബ്ലൂ എടുക്കാൻ വേണം. അതവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കിട്ടും. സെറ്റ് അല്ലേ? ആ ട്രീസാ കിട്ടിയോ, സംഭവം കിട്ടിയോ, സംഭവം മനസ്സിലായോ? ട്രീസ പോയോ? മനസ്സിലായോ? സംഭവം മനസ്സിലായോ? നമ്മൾ ചെയ്യാത്തതിനകത്ത് ബുള്ളറ്റിംഗ് ബോർഡ് മാത്രം ഉള്ളായിരുന്നു, പിന്നെ കളർ മാറ്റുന്നു പറഞ്ഞ, പിന്നെ ഒരു ഫോട്ടോ. നെറ്റ് സ്ലോ ആണോ? ഞാനത് റെക്കോർഡ് ഇടാ. ആ ഓക്കെ. അപ്പം അത് നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ കളർ മാറ്റാനും ഉണ്ടായിരുന്നു, പിന്നെ എന്നായിരുന്നു ഉണ്ടായിരുന്നേ, ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുക. ഫോട്ടോ ഇൻസേർട്ട് ചെയ്തിട്ട് ഇൻസേർട്ട് പോവുക, ഇമേജ് എടുക്കുക. അതുകൊണ്ട് ഇൻസേർട്ടിനകത്ത് ഇമേജ് ഉണ്ടോ? ഇമേജിനകത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോ എവിടെ തുറക്കുന്നവർ ചോദിക്കും, നമ്മൾ പോയി തുറന്നാൽ മതി. ഡിഎൽഡി ഇമേജ് ആണെങ്കിൽ ഡിഎൽഡി ഇമേജ് പോയി ഇവിടെ പോയി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ എടുത്താൽ ഫോട്ടോ അവിടെ വീഴും. ഓക്കെ അല്ലേ?
ഇതിനകത്ത് ഇത്രേ ചോദിക്കത്തുള്ളൂ. റൈറ്റ് ചെയ്യാനായിട്ട് മലയാളത്തിൽ എഴുതാനായിട്ട് പ്രാദേശിക വാർത്തകളുണ്ട്, സ്ഥലപ്പേരുണ്ട്, അവിയലെന്നുണ്ട്, പിന്നെ നോട്ടീസ് എന്നുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ ഇത്രയല്ലേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് മലയാളം ടൈപ്പ് ഇങ്ങനെ അത്രേ ഉള്ളൂ, അത്രയും വേർഡ് മാത്രം കാണാൻ പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ? കിട്ടിയോ സംഭവം? കിട്ടിയോ? ആ ഇൻസേർട്ടിനകത്ത് ഇമേജ് എടുത്തിട്ട് ഏതാ ഡീലർ ഡോക്യുമെന്റ്സ് ആണോ അവിടെ ആ ഫോൾഡർ ഓപ്പൺ ആയി കൊടുത്താൽ മതി. ആ പിന്നെ ബുള്ളറ്റ് ആഡ് ചെയ്യാനായിട്ട് അവിടെ ട്രോങ്കിൽ ബുള്ളറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ തന്നെ ഇഷ്ടമുള്ള ഒരു ബുള്ളറ്റ് എടുത്ത് അവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സെറ്റല്ലേ? ആ മലയാളം ടൈപ്പിങ്ങിനുള്ള വേർഡ്സ് അച്ഛൻ ഇപ്പൊ എഴുതിത്തരും, കോഡ് കാണാൻ പഠിച്ചാൽ മതി. എന്റെ നമുക്ക് എടുക്കാനുള്ള നോട്ടീസും ടൈപ്പ് ചെയ്യാനായിട്ടുണ്ട്, ഒരു സ്ഥലപ്പേരുണ്ട്, ഒരു ദേശീയ വാർത്തകൾ. ആ അച്ഛ അവിയൽ സമീകൃത ആകാരം എന്നാ വേണ്ടത് കേട്ടോ മലയാളത്തിന്റെ ടൈപ്പിങ്ങിനെ. അത്ര എഴുതണം, അവിയൽ സമീകൃത ആഹാരം എന്ന് ഹെഡിങ് കൊടുക്കണം. തേങ്ങ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അവിടെ ഹാൾ ടിക്കറ്റിന് പുറകെ വെറുതെ എടുക്കില്ല, അവിടെ കൊണ്ട് കോഡ് എഴുതി വെച്ചാൽ മതി, എ ബി സി ഡി എന്ന് ആർക്കും മനസ്സിലാത്തില്ല. സെറ്റല്ലേ? ഫീസേ വല്ലതും കിട്ടുന്നുണ്ടോ? ഫീസ് വല്ലതും മനസ്സിലായോ? ഫീസ് ഉറങ്ങി മനസ്സിലായോ? കിട്ടിയോ സംഭവം? കിട്ടിയോ? ട്രീസൊക്കെ കൂടെ അയച്ചു തരാം കേട്ടോ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ചോദിക്കുന്നത്. ഇതിനകത്ത് ഒന്ന് ഇമേജ് ഇൻസേർട്ട് ചെയ്യാണ്ട് ഇൻസേർട്ട് ഇമേജ് പോയിട്ട് ചെയ്താൽ മതി, അപ്പൊ അത് കഴിയും. അടുത്ത ആപ്പിലോട്ട് പോവാം, അടുത്ത ആപ്പിലോട്ട് പോവാം. ആ അടുത്തത് നമ്മൾ ചോദിക്കുന്നത് ജിയോജിബ്ര ചെയ്യാം. ജിയോജിബ്ര, ജിയോജിബ്രക്ക് അത് ഒത്തിരി ചെയ്യാണ്ട് കേട്ടോ. ജിയോജിബ്ര നമ്മൾ ചെയ്യാം. ജിയോജിബ്രക്ക് അത് മൂന്നാളിലുണ്ട്, കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചെയ്ത് കാണിച്ചു തരാം. ഇത് വേറെ കേട്ടോ, നിങ്ങൾ എടുക്കേണ്ട ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര കേട്ടോ, എടുക്കേണ്ട രീതി ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര അങ്ങനെ എടുക്കേണ്ടത്. ആ അവിടുന്ന് ജിയോജിബ്രക്കകത്ത് പറഞ്ഞത് ഒന്ന് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഏഹ് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ മൂന്ന് മിഡ് പോയിന്റ് അടയാളപ്പെടുത്തുക, എന്നിട്ട് ആ മിഡ് പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കുക, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി. ഒരു ട്രയാങ്കിൾ കണ്ടുപിടിക്കുക, ഒരു ട്രയാങ്കിളിനകത്ത് നിന്ന് മൂന്ന് മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അതിന്റെ നീളം അളക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? എളുപ്പമാ, ഒരെണ്ണം അതാ പറഞ്ഞിരിക്കുന്നത്, അതിപ്പോ ചെയ്ത് കാണിച്ചതാ. പിന്നെ പോവാത്തെ ഓക്കെ ആക്സസ് പോയി, ഗ്രിഡ് പോയി. ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ ഇവിടെ പോളിഗൺ ടൂൾ ഉണ്ട്, മൗസ് അനങ്ങുന്നില്ല, മൗസ് അനങ്ങുന്നില്ല. സാധിച്ചു സാധിച്ചു, മൗസ് സാധിച്ചു. ഇവിടെ പോളിഗൺ ടൂൾ ഉണ്ട്, പോളിഗൺ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട് കണ്ടോ. ആ പോളിഗൺ ടൂളിൽ പോയിട്ട് നമ്മളത് ആദ്യത്തെ തന്നെ സെലക്ട് ചെയ്യുക. പോളിഗൺ എന്ന് പറഞ്ഞാൽ ആദ്യം സെലക്ട് ചെയ്യുക കണ്ടോ. പോളിഗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചെടുക്കാൻ പോവാം. ട്രയാങ്കിൾ ഇവിടെ കുത്തി, രണ്ട് കുത്തി, മൂന്ന് കുത്തി, കുത്തുകളെല്ലാം യോജിപ്പിച്ചു ട്രയാങ്കിളായേ. ഇനി മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോളിഗണിൽ പോവുക, ആദ്യത്തെ പോളിഗൺ തന്നെ സെലക്ട് ചെയ്യുക, അവിടെ നമ്മൾ മൂന്ന് പോയിന്റ് കുത്തി മാർക്ക് ചെയ്താൽ മതി, ട്രയാങ്കിൾ ആവും. കിട്ടിയില്ലേ? ഇനി മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുന്ന് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടോ, ഈ എ ഉണ്ടോ, ഈ രണ്ടാമത്തെ കി എ എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ടോ, അതിൻ്റെ അത് മിഡ് പോയിന്റ് ഓർ സെന്റർ എന്ന് ഒരു സാധനം ഉണ്ടോ ഉണ്ടോ, അത് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോ ഈ സിയുടെ എയുടെ മിഡ് പോയിന്റ് വേണമെങ്കിൽ സിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഒരു മിഡ് പോയിന്റ് വന്ന് ഡി കണ്ടോ, പുതിയതായിട്ട് വന്നു. ഇനി എയും ബിയും തമ്മിൽ വേണമെങ്കിൽ എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇ എന്ന് പറഞ്ഞ വേറെ മിഡ് പോയിന്റ് വേണോ, ഇനി സിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനൊരു മിഡ് പോയിന്റ് വേണോ, മൂന്നിന് മിഡ് പോയിന്റ് ആയില്ലേ, സെറ്റായില്ലേ? ആ ഇനിയും ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാം നീളം കണ്ടുപിടിക്കണം. ഏഹ് ഇതിന് നീളം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്, നീളം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇതിന്റെ തീ ഇതിനകത്ത് ഈ ആംഗിൾ എന്ന് പറഞ്ഞ ടൂൾ കണ്ടോ, ആംഗിൾ ടൂളിനകത്ത് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, ഡിസ്റ്റൻസ് ഓർ ലെങ്ത് കണ്ടോ, ഇത് എടുക്കുക. എന്നിട്ട് ഈ എയും ഡിയും തമ്മിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്കത്തെ നീളം വരും കണ്ടോ, എ ഡി ഈസ് ഇക്വൽ 2.93 എന്ന് പറഞ്ഞു. ഇനി ഡിയും സിയും ചെയ്താൽ അതിൻ്റെ നീളം വരും കണ്ടോ, ഇനി സിയും ഇതും ചെയ്താൽ അതിൻ്റെ വരും, ഇതും ഇതും ചെയ്താൽ ഇതിൻ്റെ വരും,
ബിയും ഇയും ചെയ്ത ബി എങ്ങനെ ചെയ്തു എല്ലാത്തിനും വന്നില്ലേ ഇത്ര ഉള്ളു പരിപാടി കഴിഞ്ഞു കണ്ടോ ഇതിങ്ങനെ സേവ് ചെയ്ത് ഇങ്ങനെ തന്നെ വന്നോളൂ ആ ഇങ്ങനെ തന്നെ വന്നു ഇത് സേവ് സേവ് ചെയ്യാറില്ലേ ഫയല് സേവസ് നമ്മുടെ പ്രോജക്റ്റിലോട്ട് ഡിഎൽ പ്രോഡക്ട്സിലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റണം ഫയൽ നെയിം നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കണം ഇതാണ് ജിയോജിബ്രയുടെ ആദ്യത്തെ ചോദ്യം പിന്നെ ജിയോജിബ്രയുടെ അത് വേറെ ചോദിച്ചാണ് ഇത് ഇതേപോലെ തന്നെ ഇരിക്കുന്നതാണ് അതായത് കൺഫ്യൂഷൻ ആവല് ഇതേപോലെ തന്നെ ഇരിക്കുന്ന പറഞ്ഞാണ് കണ്ടോണം ഒരു ട്രയാങ്കിൾ വരച്ച് അതിന് സെഗ്മെന്റ് വരച്ച് അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഒരു ട്രയാങ്കിളിന് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ കേട്ടോ ട്രയാങ്കിൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പോളിഗണിൽ കൂടി പോയിട്ട് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കും മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ വരച്ചു ഒരു ട്രയാങ്കിൾ വരച്ചു ഏ ഇത് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ നടുക്കത്തെ അതായത് ട്രയാങ്കിളിന്റെ ഇവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ടല്ലോ ഈ മൂന്ന് പോയിന്റ് കൂട്ടിമുട്ടുന്നത് അപ്പൊ അത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനായിട്ട് മാക്സ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കും മിഡ് പോയിന്റ് അതും കണ്ടുപിടിക്കും മുമ്പ് ഇതുപോലെ തന്നെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കും ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം എയുടെയും ബിയുടെ കണ്ടുപിടിച്ചു ബിയുടെ സിയുടെയും കണ്ടുപിടിച്ചു സിയുടെ എയുടെ കണ്ടുപിടിച്ചു മുമ്പ് ഏതോ സ്റ്റെപ്പ് ആയില്ലേ ഇനിയും ചെയ്യേണ്ടതാണ് നോക്കേണ്ടത് ഇനി സെഗ്മെന്റ് എടുക്കണം സെഗ്മെന്റ് എടുത്തിട്ട് ഈ ഡിയും ഈ സിയും തമ്മിൽ യോജിപ്പിക്കണം എയും ഇയും തമ്മിൽ യോജിപ്പിക്കണം ബിയും ഇയും തമ്മിൽ യോജിപ്പിക്കണം അപ്പൊ ഇത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ കണ്ടോ അവിടെ നമ്മൾ ഒരു പോയിന്റ് കൊണ്ടുപോകണം ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് ട്രയാങ്കിൾ കേട്ടോ കണ്ടോ അതാണ് നമ്മുടെ ട്രയാങ്കിൾ മിഡ് പോയിന്റ് കണ്ടോ ഇങ്ങനെയാണ് ട്രയാങ്കിൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് കണ്ടോ ഒന്നുമില്ല നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു ആ മിഡ് പോയിന്റ് നിന്ന് തൊട്ട് മേളിലത്തെ പോയിന്റിലോട്ട് നമ്മൾ വരച്ചു വെക്കും ഒരു ലൈൻ വരയ്ക്കും അങ്ങനെ മൂന്ന് ലൈൻ വരുമ്പോൾ ആ മൂന്ന് ലൈൻ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണുമല്ലോ ആ പോയിന്റ് ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് കിട്ടിയോ സെറ്റ് അല്ലേ ഇതാണ് ജിയോജി പക്ക രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അഞ്ച് ആറ് എന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ അഞ്ച് ആറ് എന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ വരച്ചെടുക്കാൻ അതിന് വളരെ എളുപ്പമാണ് നിങ്ങൾ എളുപ്പത്തിന് ഞാൻ പറയാം നിങ്ങൾ ആക്സിസും ഗ്രിഡ് ഇട്ട് വരയ്ക്കുക കേട്ടോ ആക്സിസും ഗ്രിഡ് ഓൺ ആക്കിയിട്ട് വരയ്ക്കുക ഇപ്പൊ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ലെന്ത് കാണാൻ പറ്റും കണ്ടോ ഇവിടെ ലെന്ത് കാണുന്നുണ്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലെന്ത് ആറ് സെന്റിമീറ്റർ എന്നാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് സെഗ്മെന്റ് എടുക്കുക സെഗ്മെന്റ് എടുത്തിട്ട് ഈ സീറോ തൊട്ട് ആറ് വരെ ഞെക്കുക കണ്ടോ അഞ്ച് ആറ് ഇവിടെ വരെ ഞെക്കി കണ്ടോ ഇനി വേണ്ടത് നീളം അഞ്ച് സെന്റിമീറ്റർ പൊക്കം അഞ്ച് സെന്റിമീറ്റർ കണ്ടോ ഇവിടെ നിന്നോട്ട് അഞ്ച് സെന്റിമീറ്റർ നമ്മൾ സെഗ്മെന്റ് വരച്ചു ഈ ആറിൽ നിന്ന് നമ്മൾ അഞ്ചിലോട്ട് വരച്ചു കണ്ടോ ഇതാണ് നമ്മൾ അഞ്ച് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു ഇവിടുന്ന് താഴോട്ട് വരച്ചു ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ ഇനി ഇത് ഇത് വായിച്ചു കളയും കണ്ടോ കണ്ടോ കിട്ടി കണ്ടോ ഐ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നോക്കി ആറ് അഞ്ച് ആറ് അഞ്ച് കണ്ടോ കിട്ടി കണ്ടോ ഇവിടെ കാണാൻ പറ്റും കണ്ടോ അപ്പൊ ആക്സിസും ഗ്രിഡ് വിട്ട് വരച്ച പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്നിട്ട് ആക്സിസ് ഗ്രിഡ് റിമൂവ് ചെയ്താൽ മതി അവിടുന്ന് മനസ്സിലായോ എളുപ്പല്ലേ ആക്സിസും ഗ്രിഡ് വിട്ട് ലെന്ത് അവിടെ കാണും ആ ലെന്തിന് നേരെ ആറ് വരയ്ക്കുക മുകളിലോട്ട് അഞ്ച് വരയ്ക്കുക സൈഡിലോട്ട് ആറ് വരയ്ക്കുക താഴോട്ട് വീണ്ടും അഞ്ച് വരയ്ക്കുക എന്നിട്ട് ആക്സിസും ഗ്രിഡ് അവിടുന്ന് റിമൂവ് ചെയ്യുക അപ്പൊ നാല് അഞ്ച് ആറ് രീതിയിൽ ട്രയാങ്കിൾ ആയില്ലേ ഇതായില്ലേ റെക്ടാങ്കിൾ ആയില്ലേ സെറ്റല്ലേ അപ്പൊ അതും കഴിഞ്ഞു ഇനിയും ചോദിച്ച ചോദ്യമാണ് നോക്കട്ടെ ജിയോജിബ്ര ഒരു ഷഡ്ഭുജം വരയ്ക്കുക അതായത് ഹെക്സൺ വരയ്ക്കുക ഹെക്സണിന്റെ ഒരു സൈഡ് ആ പറഞ്ഞിട്ട ക്വസ്റ്റ്യൻ അത് അതൊരു പ്രത്യേക ക്വസ്റ്റ്യനാണ് അതായത് ഹെക്സഗണിന്റെ ഒരു സൈഡ് വരുന്ന ആരമായിട്ട് വരുന്ന ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി അതാണ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി കാണിച്ചു തരാം നമ്മൾ ഈ പോളിഗണിൽ തന്നെ പോവുക കേട്ടോ പോളിഗൺ ടൂൾ തന്നെ എടുക്കുക ഹെക്സഗൺ എന്ന് വെച്ചാൽ അതിന് ആറ് സൈഡ് ഉണ്ട് മനസ്സിലായോ ഹെക്സഗണാണ് വേണ്ടത് ഷഡ്ഭുജം എന്ന് വെച്ചാൽ ഹെക്സഗണാണ് അതിന് ആറ് സൈഡ് ഉണ്ട് അപ്പൊ നമ്മൾ ആറ് സൈഡുള്ളൊരു ചിത്രം വരയ്ക്കുക ഇവിടുന്ന് രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ആറായി കണ്ടോ ആറ് സൈഡുള്ള ഒരു പടമായില്ല ഇപ്പം ഇതൊരു ഹെക്സഗൺ ആയത് ഏഹ് ഇതിന്റെ ഒരു സൈഡ് മാത്രം ആരമായിട്ടുള്ളൊരു എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇവിടെ പോയിട്ട് സർക്കിൾ വിത്ത് സെന്റർ തുറ പോയിന്റ് ഡയറക്ഷൻ എടുത്തോണ്ടോ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ കൊണ്ട് കുത്തി ഇവിടെ കൊണ്ട് കുത്തിയിട്ട് ഞാൻ വലിച്ചത് ഏതെങ്കിലും ഒരു പോയിന്റ് കൂട്ടിക്കൊണ്ടുമ്പോൾ ഞാൻ ഇതോടെ നിർത്തും ഇവിടെ കൊണ്ട് കൂട്ടി പിടിക്കുകയാണ് ഇപ്പോൾ കണ്ടോ ഇപ്പൊ കണ്ടില്ലേ ഇത് എ ആണ് ഇതിന്റെ റേഡിയസ് ആയിട്ട് വന്നത് ഇപ്പൊ ശരിയാ കണ്ടോ അവര് പറഞ്ഞ ഇതായി ഒരു ഷഡ്ഭുജം വരച്ച് ഒരു സൈഡ് മാത്രം ആരമായിട്ട് വരുന്ന വൃത്തം വരയ്ക്കാൻ പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്
ഒരു ഷഡ്ഭുജം നമ്മൾ ചുമ്മാ ആരോ എന്നുവെച്ചാൽ റേഡിയസ് ആ, അതിന് ഒരു സൈഡ് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? നമ്മൾ റെഗുലർ ഹെക്സഗൺ എടുത്താൽ, അതായത് ആർ സൈഡ് ഈക്വൽ ആയിട്ട് എടുത്തുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റെഗുലർ പോളിഗൺ. ഇതെടുത്ത് നമ്മൾ ഇപ്പൊ ആറ് സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ആറ് സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് റെഗുലർ ഹെക്സഗൺ കിട്ടും. കണ്ടോ, ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്, കിട്ടി. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര അറേഞ്ച്ഡാ. അതായത് എല്ലാ സൈഡും ഈക്വൽ ഇതിന്റെ. കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഒരു വൃത്തം വരയ്ക്കാൻ പ്രശ്നം എന്ന് ചോദിച്ചാൽ രണ്ട് സൈഡ് ആരുമായിട്ട് വരും. കണ്ടോണേ, അത് ഞാൻ ഒരു വൃത്തം വരയ്ക്കാൻ നോക്കിയാൽ കണ്ടോ രണ്ട് സൈഡിന്റെ റേഡിയസ് ആയിട്ട് വരും. കണ്ടോ, ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഈ തെറ്റാ അവരുടെ ക്വസ്റ്റ്യൻ പ്രകാരം, മനസ്സിലായോ? അപ്പൊ ഇതാണ് ശരി, ഇതാ നമ്മൾ ആദ്യം വരച്ചാണ് ശരി. അപ്പൊ ഇതല്ല വരയ്ക്കേണ്ടത്, ആദ്യം വരച്ചാണ് വരയ്ക്കുന്നത്. കണ്ടോ, ഒരു സൈഡേ അവർ ചോദിക്കുന്നുള്ളൂ. ഇത് ആകുമ്പോൾ രണ്ട് സൈഡും റേഡിയസ് ആയിട്ട് വരും, അത് പറ്റത്തില്ല, ഒറ്റ സൈഡ് അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇറഗുലർ പോളിഗോൺ വരയ്ക്കണം, എന്നിട്ട് കൂട്ടി പൊട്ടിക്കണം, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ രണ്ടാമത് വരച്ചത് തെറ്റാണ്, ഞാൻ അത് കാണിച്ചു തന്നു. കേട്ടോ, നമ്മളായിട്ട് ചുമ്മാ പോളിഗോൺ എന്ന് നമുക്ക് എടുക്കുക. പോളിഗോൺ എന്ന് എടുത്ത് നമ്മൾ ആറ് സൈഡുള്ളവരെ വരയ്ക്കുക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ഇങ്ങനെ ചുമ്മാ വരച്ചു. ഇങ്ങനെ ആയിരിക്കില്ലേ, ഇച്ചിരി ചതുരത്തിൽ തന്നെ ഇരിക്കണം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. കണ്ടോ, ഒരെണ്ണം വരും. ഇതിപ്പം നമുക്ക് ലെന്ത് കൃത്യമല്ലല്ലോ. ഇതിന്റെ ഇവിടുന്ന് നീ സർക്കിൾ ഇത് എടുക്കുക. കണ്ടോ, സർക്കിൾ വിത്ത് സെന്റർ ത്രൂ എ പോയിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നീ ഇത് ഒരു പോയിന്റ് കൊണ്ട് വെക്കുക. അവിടെ നീ മൗസ് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ സർക്കിൾ വലുതാകാൻ തുടങ്ങും. ഇവിടുന്ന് ഏതെങ്കിലും ഒരു റേഡിയസ് പോയി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുവരും, അതിനൊരു റേഡിയസ് ആയിട്ടുള്ള സാധനം വരും. മനസ്സിലായോ? ഒരു പോയിന്റ് വരാവുള്ളൂ. നമ്മൾ രണ്ടാം വരച്ചത് റെഗുലർ ആയിട്ട് എടുത്ത രണ്ട് പോയിന്റിൽ ബുദ്ധിമുട്ടും, അത് തെറ്റാ. മനസ്സിലായോ? പിന്നെ പറഞ്ഞിരിക്കുന്നത് 10 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, അതിന് 10 സെന്റിമീറ്റർ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല, ഞാൻ ഏകദേശം ഐഡിയ വെച്ചത് ചെയ്യുന്ന കേട്ടോ. ഇതുപോലൊന്നും ആയിരിക്കും ക്വസ്റ്റ്യൻ മെത്തേഡ്, ഇതാണെങ്കിലും എന്താണ് മറ്റേത്, ഇതായിരിക്കും ഇത് ചെയ്യേണ്ട രീതി, ഇതായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ, സംഭവം എന്നെ അവർ കൃത്യമായിട്ട് ചോദിക്കുക. അപ്പൊ അതൊന്ന് വായിച്ചെടുത്തോണം, സംഭവം ഇതാ ചെയ്യേണ്ടത് മനസ്സിലായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. അതിന് നേരെ മുകളിലായിട്ട് 4 സെന്റിമീറ്റർ ഉള്ളൊരു സമാന്തര വര വരയ്ക്കുക. ആ സമാന്തര വര ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല എന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. മനസ്സിലായി? ഇതാ ചോദ്യം. അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സെഗ്മെന്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്നൊരു ഓപ്ഷൻ എടുക്കുക. കണ്ടോ, അത് നമ്മൾ എടുത്തുകൂടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് എത്ര വേണ്ട, 10 സെന്റിമീറ്റർ വരയാണ് ചോദിക്കുന്നത്. നമ്മൾ എൻ്റർ അടിച്ചു, അപ്പൊ 10 സെന്റിമീറ്റർ വര എനിക്ക് കിട്ടി. ഇതിന് സമാന്തര വഴിയായിട്ട് നമുക്ക് 4 സെന്റിമീറ്റർ പൊക്കത്തിലായിരിക്കണം വേണ്ടത്. അപ്പൊ 4 സെന്റിമീറ്റർ ഇവിടുന്ന് എനിക്കൊരു പൊക്കം വേണം. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്തെടുക്കും, 4 സെന്റിമീറ്റർ ഒരു പൊക്കത്തിലൊരു വര വരയ്ക്കും. പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് വരയ്ക്കണം. ഒരു മിനിറ്റ്. ആ എന്നാ എന്നാ അവന്റെ കുണ്ടിക്ക് കുറുത് കുത്തിയോ? നമ്മളിപ്പോ ആക്സിസ് ഇട്ട് വരയ്ക്കുക, അത് എളുപ്പം. ആക്സിസ് ഇട്ട് വരയ്ക്കുക. നമ്മള് 10 സെന്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരച്ചു. നമ്മളിവിടെ 0 to 10 അറിയപ്പെടുത്താറുണ്ടോ? 0 to 10 അറിയപ്പെടുത്താൻ നമുക്ക് 10 സെന്റിമീറ്റർ ലൈൻ കിട്ടും. കണ്ടോ, 10 സെന്റിമീറ്റർ ലൈൻ ആയി. കണ്ടോ, ഇനി നമുക്ക് 4 സെന്റിമീറ്റർ പൊക്കമുള്ളൊരു വേറെ ലൈൻ വേണം. നമ്മളിവിടെ സെഗ്മെന്റ് എടുത്തിട്ട് ഇവിടുന്ന് ഗ്രിഡ് വരച്ചാൽ മതി. ഗ്രിഡ് റിമൂവ് ചെയ്താൽ മതി. ഇവിടുന്ന് 4 സെന്റിമീറ്റർ നമ്മൾ പൊക്കി ഒരു ലൈൻ വരച്ചു. കണ്ടോ, നമ്മൾ ആ ഗ്രിഡ് അങ്ങ് റിമൂവ് ചെയ്തേക്കണം. ഗ്രിഡ് ആക്സ് റിമൂവ് ചെയ്തോ? ഇപ്പൊ ശരിയായില്ലേ, സംഭവം കിട്ടിയില്ലേ? ഇനി നമ്മൾ പാരലൽ ലൈൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, പെർപെൻഡിക്കുലർ ലൈൻ, പാരലൽ ലൈൻസ്. കണ്ടോ, പാരലൽ ലൈൻ. കണ്ടോ, ഈ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് ഈ ലൈന് പാലായിട്ട് വന്നോ, നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാലായിട്ട് ലൈൻ വന്നോ. കണ്ടോ, ഇതിന് പാലായിട്ട് വന്നോ, കണ്ടോ ലൈൻ വന്നേ. ഈ ലൈൻ ഇതേ കൊണ്ട് അറ്റാച്ച് ചെയ്യുക, ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ എഴുതി വെക്കുക എന്ത്, പാരൽ ലൈൻ നെവർ ഇന്റർസെക്ട് എന്ന്. അതായത് ഈ പാരൽ ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല എന്നതിന്റെ അർത്ഥം. ഇവിടുന്ന് ടെക്സ്റ്റ് കീ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് ടൈപ്പ് ചെയ്ത് വെക്കാം, പാരൽ ലൈൻ, പാരൽ ലൈൻ നെവർ ഇന്റർസെക്ട് എന്ന്. കിട്ടിയോ? ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അടി, കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ. മനസ്സിലായോ? 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക, 4 സെന്റിമീറ്റർ പൊക്കം വരയ്ക്കുക. അതായത് കൂട്ടിമുട്ടത്തില്ല, അതായത് റെയിൽവേ പാളം ഉറത്താ മതി. റെയിൽവേ പാളം എവിടെയും കൂട്ടിമുട്ടുന്നുണ്ടോ?
ഇതിന് പാലായിട്ട് കൃത്യം കിട്ടണ ആ പാലിൽ നിന്ന് ഓപ്ഷൻ തന്നെ എടുക്കണം. കണ്ടോ, ഈ പാലിൽ നിന്ന് ഓപ്ഷൻ തന്നെ എടുക്കണം. അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു 4 സെന്റിമീറ്റർ പൊക്കം എടുത്തിട്ട് ആ പൊക്കത്തെ കൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞ അതിനാ. പക്ഷെ ശരിക്കും എനിക്ക് അറിയാത്തത് ഞാൻ ക്ലാരിഫൈ ചെയ്ത്, അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ കൊണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി, പാലിൽ തന്നെ അവർ ടെക്സ്റ്റ് ഉള്ള എടുത്തിട്ട് നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. കിട്ടിയോ? അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഒന്നുകൂടി ഉണ്ടായിരുന്നു, എന്നതായിരുന്നു നോക്കട്ടെ. പട്ടിയല്ല, അച്ഛന്റെ റൂമിലെ ഫാനാ. എല്ലാരും വന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്നാ സൗണ്ട്. കേരളത്തിന്റെ പിന്നെ കിട്ടി കിട്ടി ക്വസ്റ്റ്യൻ കിട്ടി. ആ പിന്നെ കിട്ടിയത് ഒരു റെഗുലർ ട്രയാംഗിൾ വരയ്ക്കാം, ഒരു ട്രയാംഗിൾ വരയ്ക്കാം. അതായത് കൃത്യമായിട്ട് മൂന്നിൽ എന്ത് ഈക്വലായിട്ടുള്ള ഇക്വലായിട്ട് ട്രയാംഗിൾ ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഈ പോളിഗണിന്റെ അകത്ത് പോയി ഈ പോളിഗൺ എന്ന് പറഞ്ഞാൽ റെഗുലർ പോളിഗൺ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് സെലക്ട് ചെയ്യാം. എൻ്റെ കൂടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ച് നമ്മളോട് എത്ര എണ്ണം വേണം, നമ്മൾ മൂന്നെണ്ണം അടിക്കുക. കണ്ടോ, മൂന്നടിച്ചു. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു പോളിഗൺ കിട്ടി. കണ്ടോ, ഇനി ഈ പോളിഗണിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഏതൊരു ലൈൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കണം ആയി. നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ പോകണം. ഇവിടെ നിന്ന് നമ്മൾ ഈ മിഡ് പോയിന്റ് ഓർ സെന്ററിൽ എടുത്തിട്ട് ബിയിലും സിയിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ബി സിയിലെ മിഡ് പോയിന്റ് വരും. ഇനി ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അതായത് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ സെഗ്മെന്റ് എടുക്കുക. സെഗ്മെന്റ് ചെയ്ത് നമ്മൾ ഡി ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കിട്ടിയ മിഡ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കണ്ടോ, ഇതായി പെർപെൻഡിക്കുലർ ലൈനായി. ഇനി ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് വേണം. അതിന് നമ്മൾ ഈ സെന്റിമീറ്റർ ഓപ്ഷൻ എടുക്കുക. ഈ സെന്റിമീറ്റർ കണ്ടോ, ഈ സെന്റിമീറ്റർ ഓപ്ഷൻ എടുത്തു. ഇവിടെ ഡിയിലും ഇയിലും ക്ലിക്ക് ചെയ്താൽ അതിന്റെ ലെങ്തും കിട്ടി. ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, ഇതാണ് പറഞ്ഞത്. പോളിഗൺ എടുക്കുക, പോളിഗൺ. ഏഹ്, പോളിഗൺ എടുക്കുക. പോളിഗൺ എടുത്തിട്ട് നമ്മളൊരു കണ്ടോ, ഇവിടെ നമ്മൾ പോളിഗൺ റെഗുലർ പോളിഗൺ എടുക്കുക. കണ്ടോ, റെഗുലർ പോളിഗൺ. ബാക്ക്ഗ്രൗണ്ട് മറ്റേ സ്ഥാനം വേണമെന്നുണ്ടോ? വേണ്ട, അത് കളഞ്ഞേക്കാം. ഓക്കെ, അത് പോക്കോട്ടെ. റെഗുലർ പോളിഗൺ എടുക്കുക. റെഗുലർ പോളിഗൺ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു വര വരച്ച് വെക്കുക. അതായത് നമ്മൾ നീളമാണ് വരയ്ക്കുന്നത്. ഏതിന്റെ നീളം വെച്ചാൽ അതിന്റെ നീളം വരച്ചു കൊടുക്കുന്നത്. റെഗുലറായിട്ട് വരണ്ടതിന്റെ നമ്മൾ നീളം വരച്ചു. അപ്പൊ നമുക്ക് ടാബ് ഓപ്പൺ വരും, എത്ര വെർട്ടിസസ് വേണം. നമ്മൾ മൂന്നാണ് കൊടുക്കുന്നത്, ട്രയാംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ അവർ തന്നെ വരച്ച് തരുവാണോ? വന്നു, ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി ഇതിനൊരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്യണം. നമ്മൾ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യണം. നമ്മൾ മുമ്പ് ഇതുപോലെ മിഡ് പോയിന്റ് ഓർ സെന്റർ എന്ന ഓപ്ഷൻ നമ്മൾ ഇട്ടു. അവിടുന്ന് എയിലും ബിയിലും നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പം എയ്ക്കും ബിക്കും ഒരു മിഡ് പോയിന്റ് കണ്ടോ. ഇനി ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, അതായത് നേരെ വരയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ സെഗ്മെന്റ് എടുക്കുക, സിയിലും ഡിയിലും ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ഇതായി, എന്ത് പെർപെൻഡിക്കുലർ ലൈൻ. ഇനി അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാം. ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ സെന്റിമീറ്റർ എടുത്തില്ല മുമ്പേ. ആ സെന്റിമീറ്റർ അതേപടി എടുത്തിട്ട് സിയും ഡിയും തമ്മിൽ മാർക്ക് ചെയ്താൽ മതി. കണ്ടോ, അവിടെ ലെങ്ത് വന്നു. കണ്ടോ, കഴിഞ്ഞു, സെറ്റ് അല്ലേ? കിട്ടിയോ ജിജോ? ഇത്രേ ഉള്ളു ചോദ്യം. എല്ലാവരും കിട്ടിയോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ സംശയം ഉണ്ടോ? ട്രീസ എല്ലാം ഉണ്ടോ? പറ ട്രീസ, വരണ്ടിരിക്കുവെന്ന് തോന്നുന്നു. രണ്ടാമത്തെ അതാണോ? കണ്ടുപിടിക്കുന്നതാണോ? ഫസ്റ്റ് പറഞ്ഞ ത്രികോണം വരച്ചിട്ട് അതിന്റെ മിഡ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സെന്റിമീറ്ററുകൾ കണ്ടുപിടിച്ചല്ലേ ഒന്നാമത് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച സെന്ററിന്റെ ഏതാണ്ട് കണ്ടുപിടിച്ചു. സെന്റർ കണ്ടുപിടിക്കും. നമ്മളൊരു ട്രയാംഗിൾ വരയ്ക്കുക. ഒരു ട്രയാംഗിൾ വരയ്ക്കുക. ആ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതായത് ട്രയാംഗിളിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ട്രയാംഗിൾ വരയ്ക്കുക. നമ്മളിവിടെ
പോളിഗണി പോവുക, പോളിഗൺ എടുത്തിട്ട് ഒരു ട്രയാംഗിൾ ഇമ്മ വരയ്ക്കുക കണ്ടോ, ഒരു ട്രയാംഗിൾ വരച്ചു. ഇനി ഇതിന്റെ ഈ ട്രയാംഗിളിന്റെ മിഡ് പോയിന്റ് വേണ്ടത്, ട്രയാംഗിൾ മിഡ് പോയിന്റ് പിടിക്കാനായിട്ട് നമ്മൾ ഈ മിഡ് പോയിന്റ് ഓർ സെന്റർ എന്ന ഓപ്ഷൻ ഇട്ടു കണ്ടോ, മിഡ് പോയിന്റ് ഓർ സെന്റർ ഓപ്ഷൻ ഇട്ടു, എയിലും ബിയിലും ക്ലിക്ക് ചെയ്തു, അപ്പം ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നു എ ബിക്ക്. ഇനി ബിയിലും സിയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മിഡ് പോയിന്റ് വരും കണ്ടോ. ഇനി സിയിലും എയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊരു മിഡ് പോയിന്റ് വരും, മൂന്ന് മിഡ് പോയിന്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കണം. അതായത് സെഗ്മെന്റ് എടുക്കുക, ഈ ഡിയും സിയും തമ്മിൽ കൂട്ടിമുട്ടിക്കുക, എയും ഇയും തമ്മിൽ കൂട്ടിമുട്ടിക്കുക, ബിയും ഇവിടെ ഉള്ളതും തമ്മിൽ കൂട്ടിമുട്ടിക്കുക കണ്ടോ. ഇപ്പം ഇതിനൊരു സെൻറ്റർ പോയിന്റ് വന്നുകൊണ്ടോ, ഇതാണ് നമ്മുടെ ട്രയാംഗിളിൻ്റെ സെൻറ്റർ പോയിന്റ്. അത് ഇവിടെ എടുക്കുക, ഇവിടെ നിന്നൊരു പോയിന്റ് നിന്ന് ഓപ്ഷൻ ഇടുക, ഇവിടെ കൊണ്ടൊരു പോയിന്റ് ഇടുക കണ്ടോ. ഇത്ര ഉള്ളൂ പരിപാടി, കഴിഞ്ഞില്ലേ? സെറ്റല്ലേ? കഴിഞ്ഞില്ലേ? വേറെ വേണോ? സെറ്റായില്ലേ? കഴിഞ്ഞില്ലേ? നീ എന്തോ വേറെ എല്ലാം ഉണ്ടോ? കിട്ടിയോ? ഹലോ ട്രീസ, ട്രീസ കിട്ടിയോ? ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തത് ഏതല്ലോ പോകേണ്ടത്? അടുത്തത് പാടുള്ളത് ആ കാൽക്ക്, കാൽക്ക്, കാൽക്ക് ഇച്ചിരി ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാൽക്ക് നോക്കണം, കാൽക്ക് കാൽക്കിൽ എടുക്കേണ്ടതാണ്. നീ നാളെ ക്വസ്റ്റ്യൻ മാറിയാലാണ് പണി കിട്ടുന്നത്. കാൽക്കിൽ നമ്മൾ എടുക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് അവിടുന്ന് ലിബർ ഓഫീസ് കാൽക്ക് തുടങ്ങാനും കാണും. അതെ, ലിബർ ഓഫീസ് കാൽക്ക് ഇതാ സാധനം കേട്ടോ. ഞാൻ ചുമ്മാ കണ്ടന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാം ക്വസ്റ്റ്യൻ പറയാവേ. ഒന്ന് കാൽക്കിൽ പറഞ്ഞിരിക്കുന്ന കാൽക്ക് ആ മൂന്ന് നാല് വിളകൾ കൊടുത്തിട്ടുണ്ട്. ഏഹ് മൂന്ന് നാല് വിളകൾ, ഏഹ് ആ വിളകളുടെ പെർ ഇയർ പ്രോഫിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ആ പ്രോഫിറ്റിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വരച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ അടിക്കാം, മൂന്ന് നാല് വിളകൾ അടിക്കാം. നമുക്ക് ഗ്രെയിൻ അടിക്കാം, ജി ആർ എ ഐ എൻ എസ് ഗ്രെയിൻസ് അടിച്ചു. ഇതുപോലെയൊക്കെ ആയിരിക്കും തരുന്നത് കേട്ടോ. വീറ്റ് അടിച്ചു. അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഫോൾഡർ കിടപ്പണം, ആ ഫോൾഡർ പോയി ഓപ്പൺ ആക്കിയിട്ട് വേണം അതിനകത്ത് ചെയ്യാൻ കേട്ടോ. ആ റൈസ് അടിച്ചു. ഓക്കെ റൈസ് അടിച്ചു. എന്തല്ലോ കേട്ടോ, ഇത്ര എണ്ണം മതി. ഞാനിവിടെ കുറച്ച് ഡാറ്റ കൊടുക്കുക, ചുമ്മാ കൊടുക്കുവാണേ. 25 56 ഗ്രാഫ് കിട്ടിയാൽ പോരെ. ചുമ്മാ ഓരോ റാണ്ടം വാല്യൂസ് കൊടുക്കുക. ചുമ്മാ അവര് തന്ന സെല്ല് നമ്മൾ ഓപ്പൺ ആക്കിയാൽ അപ്പൊ നമുക്ക് ഒരു ടേബിൾ കിട്ടും. അപ്പൊ നമുക്ക് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടേബിൾ ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കുക. അതിന് ഗ്രാഫ് കിട്ടിയാൽ പോരെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചു. ഇതിന്റെ മൂന്നിന്റെ നമുക്ക് ഗ്രാഫ് വേണം. അതിന് നമ്മൾ എന്നെ വേണം വെച്ചാൽ മൂന്ന് എല്ലാവരും ഒരുമിച്ച് അങ്ങ് സെലക്ട് ചെയ്യുക, മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ഏഹ് മൊത്തം എടുത്ത് സെലക്ട് ചെയ്യുക. ഹെഡിങ് അടക്കം നമ്മൾ സെലക്ട് ചെയ്യുക കണ്ടോ. ഹെഡിങ് അടക്കം നമ്മൾ സെലക്ട് ചെയ്തു, മൊത്തം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ആ ഇവിടെ കണ്ടോ ഇൻസേർട്ട് ഉണ്ട്. ഇൻസേർട്ടിൽ പോകുക. ഇൻസേർട്ട്, ഇൻസേർട്ടിനകത്ത് ചാർട്ട് എന്ന ഓപ്ഷൻ ഉണ്ടോ. ഇൻസേർട്ടിനകത്ത് ചാർട്ട്, ചാർട്ടിനകത്ത് നമ്മൾ ഇമ്മ ചോദിച്ചാൽ അവർ പറയും ബാർ ഡയഗ്രാം ആണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇവിടെ ബാർ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഇത് മുകളിലിടുക, ഫിനിഷ് കൊടുക്കുക. ഇവിടെ നേരെ ഇടണോ തിരിച്ചിടണോ എന്നൊക്കെ അവർ ചോദിക്കുന്നത്. നമ്മൾ നേരെ തന്നെ ഇടുന്ന കിട്ടും കണ്ടോ. ബാർ ഡയഗ്രാം ആയി, ഫിനിഷ് കൊടുത്താൽ നമ്മുടെ സാധനം വരും കണ്ടോ. ഇതാണ് നമ്മുടെ എന്ത് ഗ്രാഫ്. ഇത്ര ഉള്ള പരിപാടി കണ്ടോ. കിട്ടിയില്ലേ? കേട്ടില്ലേ? ഇതിൻ്റെ ഒരു സേവ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? അമ്മ കുട്ടിയോ മൊത്തം സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചാർട്ടിൽ പോവുക. സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചാർട്ട് ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇവിടുന്ന് ഇൻസേർട്ട് ചാർട്ട്, ചാർട്ടിൽ നിന്ന് നമ്മൾ ഏതാ ബാർഗ്രാഫ് വെച്ചുകൊണ്ട് ബാർ എടുക്കുക, ഫിനിഷ് കൊടുക്കുക, വരും കേട്ടോ. അത്രേ ഉള്ളൂ. അതാണ് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് റൗണ്ട് ഓഫ് ആയിരുന്നു. റൗണ്ട് ഓഫ് ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ പറയുന്ന എല്ലാം ഓരോരോ ക്വസ്റ്റ്യൻ കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ സാധനങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് റൗണ്ട് ഓഫ് ആയിരുന്നു. റൗണ്ട് ഓഫിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് നോക്കട്ടെ, എന്നാത്തിനും റൗണ്ട് ആണ്. എവിടെ 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 ഇതേതാ സോഫ്റ്റ്വെയർ ആ കാൽക്ക്, കാൽക്ക് എന്ത് ചെയ്യും
ഓരോ മനുഷ്യനെ കഴിപ്പിക്കേണ്ട ഒരു ഇതില്ല. കാൽക്ക് എന്ത് ആ കുറച്ച് പിള്ളേരുടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്, മാർക്കോ സംതിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിള്ളേരുടെ. ഏഹ് അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാൻ ചോദിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പൊ ഡെസിമൽ പോയിന്റ് മാറ്റാൻ അർത്ഥം. അതായത് നമ്മളിപ്പം 25.36 എന്ന് നമ്മൾ എന്ന് വെച്ചാൽ 3.36 എന്നൊക്കെ കിടപ്പില്ല, ആ പോയിന്റ് നമ്മൾ മാറ്റി കളയാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പോയിന്റ് ഉള്ള കുറച്ച് നമ്പേഴ്സ് അടിക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോൾഡർ ഓപ്പൺ ആക്കി അതിനകത്ത് പോയിന്റ് ഉള്ള കുറച്ച് സാധനങ്ങളാണ്, അതിന് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കാൻ അവർ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഡെസിമൽ ഉള്ള സാധനം അടിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു സാധനം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ പോയിന്റ് ഇട്ടിരിക്കുന്നുണ്ടോ മൊത്തത്തില്, കണ്ടോ എല്ലാം പോയിന്റ് ഉണ്ട് നമുക്ക്. പക്ഷെ റൗണ്ട് ഓഫ് ഏത് വാല്യൂ കിട്ടേണ്ടത്? അപ്പൊ റൗണ്ട് ഓഫ് കിട്ടുന്നതിന് ഞാൻ റൗണ്ട് ഓഫ് എനിക്ക് ഏത് കോളത്തിലാണ് വരേണ്ടത് ആ കോളം ഞാൻ പോയി സെലക്ട് ചെയ്തു. റൗണ്ട് ഓഫ് വരേണ്ട കോളം ഞാൻ ആദ്യം സെലക്ട് ചെയ്തുണ്ടോ? എനിക്ക് ഈ ബി എന്ന് പറഞ്ഞ കോളത്തിലാണ് എനിക്ക് റൗണ്ട് ഓഫിന്റെ വാല്യൂ വരേണ്ടത്. അതായത് 25.36 വാല്യൂ എനിക്ക് 25 എന്ന് പറഞ്ഞ് കിട്ടണം, അതാണ് റൗണ്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ 49 എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്ക് 50 എടുത്തില്ല എന്ന് പറഞ്ഞു, ഞാൻ റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറയും. അതായത് ഒരു വാല്യൂ കൂട്ടിയിടുക അല്ലെങ്കിൽ ഒരു വാല്യൂ കുറച്ചിടുക. കൂട്ടുക എന്ന് പറഞ്ഞാൽ 0.5 മുകളിലാണെങ്കിൽ നമ്മൾ അടുത്ത വാല്യൂ എടുക്കും, 0.5 താഴെയാണെങ്കിൽ പുറത്തെ വാല്യൂ എടുക്കും. അതായത് ഇപ്പം 1.5 ആണെങ്കിൽ നമ്മൾ 2 എടുക്കും, 1.3 ആണെങ്കിൽ നമ്മൾ 1 എടുക്കത്തുള്ളൂ, മനസ്സിലായോ? അതായത് 0.5 ആണെങ്കിൽ 5 മുകളിലുള്ള വാല്യൂ എടുക്കും, 5 താഴെയാണെങ്കിൽ താഴോട്ടുള്ള വാല്യൂ എടുക്കും. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുന്നേ, മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതിന് എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ട് അത് സെലക്ട് ചെയ്യുക കണ്ടോ. സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഫംഗ്ഷൻ FX എന്നൊരു വാല്യൂ ആണ് കണ്ടോ, ഫംഗ്ഷൻ വിസാർഡ് എന്ന സാധനം എടുത്ത് ഒട്ടും എടുത്ത് കണ്ടോ FX കണ്ടോ, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. അവിടെ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക കണ്ടോ, സെർച്ചിനകത്ത് നമ്മൾ കൊടുക്കുക റൗണ്ട് എന്ന് കൊടുക്കുക, ROUND റൗണ്ട് എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വന്നുണ്ട് റൗണ്ട് കണ്ടോ. ഈ റൗണ്ടിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പൊ നമുക്ക് പുതിയൊരു ടാബ് ഇവിടെ ഓപ്പൺ ആയി കിട്ടും. നമുക്ക് ഇവിടെ മേളിൽ കാണാൻ പറ്റി ഇവിടെ ഇറർ 5.11 എന്നാണ് അവിടെ കണ്ടോ, ഇറർ കിടക്കുന്ന നമ്മുടെ കമാൻഡ്. ഇപ്പൊ നമുക്ക് ഏത് സെല്ലിനാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത് അതിവിടെ കൊണ്ട് ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ കൊണ്ട് സെലക്ട് ചെയ്യുക. അപ്പൊ 25.36 എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ കണ്ടോ 25.36 റൗണ്ട് ഓഫ് വന്നുണ്ട്, 25 എന്ന് പറഞ്ഞാൽ വന്നുണ്ടോ കണ്ടോ, മേളിൽ വന്ന് നടക്കുന്നുണ്ടോ. ഇത്രയും ചെയ്താൽ മതി, എന്റെ ഓക്കെ എടുത്ത് വെച്ചാൽ മതി, റൗണ്ട് ആയി. അത് 25 എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന കണ്ടോ, നമ്മളിപ്പോ സെലക്ട് ചെയ്ത കോളത്ത് 25 വന്നുണ്ടോ. ഇനി ഡ്രാഗ് ചെയ്ത് ആവിട്ടിട്ട് മതി, എല്ലാത്തിനും റൗണ്ട് തന്നെ വന്നോളൂ കണ്ടോ, എല്ലാത്തിനും റൗണ്ട് ആയോണ്ടോ. സിമ്പിളസ്റ്റ് ആയി, പരിപാടി കഴിഞ്ഞു. ഇതാണ് റൗണ്ട്. റൗണ്ട് ചുമ്മാ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, റൗണ്ട് നമ്പർ കൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കണ്ടോ. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതില് ആ ഫംഗ്ഷൻ വിസാർഡ് മാറും കണ്ടോ, വേറൊരു വിസാർഡ് ആയി വന്നുണ്ടോ കണ്ടോ, നമ്പർ കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറൊരു ഇത് വന്നുണ്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ കേട്ടോ, എല്ലാം വരത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഏതിനാണ് റൗണ്ട് വേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യും. എനിക്ക് ഇതിന്റെ റൗണ്ട് വേണമെങ്കിൽ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു അതിന് ഞാൻ ഓക്കെ കൊടുത്തു. അതിന്റെ റൗണ്ട് വന്ന് ഇവിടുന്ന് നേരെ മുകളിലോട്ടാണല്ലോ മലിച്ചിട്ട് അതിന്റെ എല്ലാ റൗണ്ട് വരും, മനസ്സിലായോ? ഇതാണ് റൗണ്ട് കണ്ടുപിടിക്കുന്നത്. കിട്ടിയോ? കിട്ടിയല്ലേ, കിട്ടിയോ എല്ലാവർക്കും? അങ്ങനെയാണ് റൗണ്ട് കിട്ടുന്നത്. അടിയിൽ നിന്ന് മേളിലോട്ട് വെച്ചാൽ കിട്ടത്തില്ല, മേളിൽ താഴോട്ട് വെച്ചാലേ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഏറ്റവും മേളിൽ കൊണ്ടേ ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ അടുത്തത് കാലിക്ക് വല്ലതും ചോദിച്ചോ നോക്കട്ടെ, ഇല്ല നമുക്ക് അടുത്ത ആപ്പിലോട്ട് പോയിരുന്നു. കാൽക്കില് വിളകളുടെ കാര്യം പറഞ്ഞല്ലേ, വിളകൾ പ്രോഫിറ്റ് ആ നമ്മൾ നമ്മള് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഗ്രാഫ്, ആ ഗ്രാഫ് ഒന്നുമില്ല, സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഗ്രാഫ് ഓപ്പൺ എടുക്കുക, ചാർട്ട് എടുക്കുക, ബാർഗ്രാഫ് എടുക്കുക, ഓക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ. റൗണ്ട് ചെയ്താ വരുന്നി, അപ്പൊ ഫയൽ ഓപ്പൺ ആക്കി ഡെസിമൽ ഉള്ള വാല്യൂ ആയിരിക്കും, അതിനെ റൗണ്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ നീ എന്നാ ചെയ്യേണ്ടത്, അതിന്റെ തൊട്ടപ്പുറമുള്ള കോളം സെലക്ട് ചെയ്യുക, അവിടുന്ന് ഫംഗ്ഷൻ സൈഡ് പോയി റൗണ്ട് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പൊ നിനക്ക് ഫംഗ്ഷൻ വരും. അവിടെ നിനക്ക് ഏതിനാണോ ആദ്യം റൗണ്ട് ചെയ്യേണ്ടത് അതിനെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. അല്ല ഞാൻ ചോദിച്ചത് അതല്ലേ, നമ്മൾ മറ്റേ ഈ സെറ്റപ്പ് കേറി പോകണ്ടല്ലോ നേരെ, ആ എന്റെ ഏത് ഫോൾഡറിലാ പോയിരിക്കുന്നത് അവിടുന്ന് ഓപ്പൺ ആക്കി ഇങ്ങോട്ട് വന്നാൽ മതി. മതി മതി, ഇപ്പൊ നമുക്ക് ആ ഫോൾഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ഓപ്പൺ ആയി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോവല്ലോ അല്ലേ? അല്ല അല്ല അല്ല, ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ പോകും, ഇവിടെ വന്നിട്ട് ഫയൽ ഓപ്പൺ കൊടുത്താൽ മതി, ഫയൽ ഓപ്പൺ കൊടുത്താൽ അങ്ങോട്ട് പോകും കണ്ടോ, സ്പെസിഫിക്കായിട്ടുള്ള ഫോൾഡറിൽ പോകാം. ഇവിടെ നിന്ന് ഫയൽ ഓപ്പൺ കൊടുത്ത് ഇങ്ങനെ ടാബ് വരും, അവിടെ നമുക്ക് ഡിഎൽഎഡ് ഫോട്ടോസോ ഡോക്യുമെന്റ് എന്നാ വെച്ചാൽ കൊടുക്കുന്ന ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആണെങ്കിലും പോവാം.
നിന്റെ ആ പ്രോഡക്റ്റ് ആയിരിക്കും അടുത്ത ആൾ വരുന്ന ആൾക്ക് ചെയ്യാൻ കിട്ടുന്നത് മനസ്സിലായി. നീ സേവ് സേവ് ചെയ്യുമ്പോ സേവ് അസ ചെയ്യുള്ളു ഒരുപ്പിലും എപ്പോഴും കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടതാ ഇംപ്രസ് ചെയ്യാൻ അറിയില്ലേ പി പി ടി. പി പി ടി അറിയത്തില്ലേ ബി പി ടി? അതിനകത്ത് ചില കഥകളി മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കഥകളി കഥകളി വാദ്യരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളി എന്ന് ടൈപ്പ് ചെയ്യാനിട്ടുണ്ട്. പിന്നെ ബി പി ടി അറിയത്തില്ലേ? ബി പി ടി ഒന്ന് ഓപ്പൺ ആയി കാണിക്കാം. അതിന്റെ നമ്മൾ എളുപ്പമാ. ട്രീസക്ക് ബി പി ടി അറിയാവോ? ട്രീസ ചെയ്തു അറിയത്തില്ലേ? ബി പി ടി അറിയത്തില്ലേ? ബി പി ടി അത് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ടാ കൂടുതലായിട്ട് ചോദിച്ചിട്ടത്. ഇതാണ് ഇംപ്രസ്, ഇതാണ് നമ്മുടെ ബി പി ടി. ഇതിനകത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ഇതാണ് നമ്മുടെ സാധനം. ഇതിന് ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിട്ട്, പിന്നെ ട്രാൻസ്ലേഷനും അതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. ചുമ്മാ എന്തെങ്കിലും ഇട്ട് ചെയ്യാം. അതിനകത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന കഥകളി വാദ്യരൂപങ്ങൾ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കഥകളിയുടെ ഓരോ പേര് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ പേരാണ് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഓരോ കുറെ ആ കഥകളിയിൽ നിന്ന് കൊടുത്താൽ മതി. തുടക്കത്തിലെ ഹെഡിങ്ങിൽ നമുക്ക് കഥകളിയിൽ നിന്ന് കൊടുക്കാം, ബാക്കി നമുക്ക് എല്ലാം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. അത് കുഴപ്പമില്ല. അച്ഛാ കഥകളിൽ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ബാക്കി നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഏത് കഥകളിയുടെ ഏത് ഇതാന്ന് നൃത്തരൂപം നമുക്ക് അറിയത്തില്ലോ എന്നെ ചോദിക്കുന്ന. പിന്നെ കുമാരനാശാൻ കൃതികൾ എന്ന് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ കുമാരനാശാൻ കൃതികൾ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുണ്ട്. കുമാരനാശാൻ കൃതികൾ. പിന്നെ കുറച്ച് അസുഖങ്ങളുടെ പേര് തന്നിട്ടുണ്ട്, അസുഖങ്ങളുടെ പിക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാനായിട്ട്. അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് പനി, ജലദോഷം, തലവേദന അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അസുഖങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി, മനസ്സിലായി തുടക്കത്തില്. പിന്നെ ബാക്കി നമുക്ക് പിക്ചർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് പേര് കൊടുക്കാം. ഫീവർ എന്നോ ചിക്കൻ പോക്സ് എന്നൊക്കെ കൊടുക്കാം, കൊറോണ എന്നൊക്കെ കൊടുക്കാം. അത് കുഴപ്പമില്ല, തുടക്കത്തിലെ സൈഡ് അവർ നോക്കത്തുള്ളൂ, നോക്കിയാലും. അപ്പൊ തുടക്കത്തിൽ നമുക്ക് മലയാളം കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇംപ്രസിന്റെ അകത്ത്, ഇംപ്രസിനകത്ത് ഇത് ഇമേജ് ആഡ് ചെയ്യാൻ അറിയത്തില്ലേ? ഇമേജ് ആഡ് ചെയ്യാനായിട്ട് തന്നെ ചെയ്യേണ്ടത് ഇവിടുന്ന് നമുക്ക് ഇൻസേർട്ട് കൊടുത്തിട്ട് ഇൻസേർട്ട് ഇമേജ് കൊടുക്കാം. ഒന്നെങ്കിൽ കണ്ടോ ഇവിടുന്ന് ഏതിലൊന്നും കൊടുത്താൽ മതി, ഇൻസേർട്ട് ഇമേജ് കൊടുത്താൽ അവിടെ ഇമേജ് ഇത് അലൈഞ്ച് കിട്ടാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ടാൽ മതി. സംഭവത്തെ അറിയത്തില്ലേ? സംഭവം അറിയത്തില്ലേ? അതിനെപ്പറ്റി പറയണോ? അതിനെപ്പറ്റി ട്രീസ പറയണോ? അത് പറയണ പറഞ്ഞു. ഹലോ ഹലോ അച്ഛന് പോകുന്നായിരിക്കും. പിന്നെ ഇവിടെ ചോദിച്ച് ഇതിനകത്താന്ന് തോന്നുന്നു പച്ചക്കറിയുടെ വിഭവങ്ങൾ അവിയൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് അവിയൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ബി പി ടി ആക്കേണ്ടത് നമ്മള് ഇതിനകത്ത് അവിയൽ കേട്ടോ. സോറി സോറി എന്നാലും ടൈപ്പ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അവിയൽ എന്ന് കൊടുക്കേണ്ടത് ഇതിന്റെ അകത്ത് കേട്ടോ. അവിയൽ അവിയൽ സമീകൃത ആകാരം എന്ന് കൊടുത്തിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ അവിയലിനകത്ത് ഉദ്ദേശിക്കുന്ന പയർ, പരിപ്പ്, വെണ്ടയ്ക്ക സാധനങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതാ അവിയലിനകത്ത് കുറച്ച് സാധനങ്ങളുടെ പച്ചക്കറിയുടെ പേര് നമുക്ക് എഴുതിയിട്ടാൽ മതി. അപ്പം അതിനുള്ള പടങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞനുസരിച്ച് പാവയ്ക്കയുടെ പയർ പടമുണ്ട്, പയറിൻ്റെ പടമുണ്ട്, വെണ്ടയ്ക്കയുടെ പയറുണ്ട്, ഇങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. അപ്പം അത്യാവശ്യം വേണ്ട നമുക്ക് കുറച്ചൊന്ന് അവിയൽ സമീകൃത ആകാരം ഹെഡിങ് നമ്മുടെ ഇവിടുത്തെ ഹെഡിങ് ആണ് അവിയൽ സമീകൃത ആകാരം. പിന്നെ പാവയ്ക്ക പയർ വെണ്ടയ്ക്ക അത് ഓരോ സ്ലൈഡിൽ വരണം. അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് വേണ്ടത്. അതിന് പാവയ്ക്ക പയർ വെണ്ടയ്ക്ക അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ആ ഓരോ സ്ലൈഡിന് അത് കൊടുക്കണം. എന്നിട്ട് അവസാനം അവിയലിന്റെ ഒരു പടം കൊടുക്കണം. അവിടെയാണ് അവിയൽ എന്ന് എഴുതി വെക്കേണ്ടത്. മനസ്സിലായോ? അവിയൽ സമീകൃത ആഹാരം എന്ന് ഫസ്റ്റ് സ്ലൈഡ് കൊടുക്കണം. ഫസ്റ്റ് സ്ലൈഡിൽ അവിയൽ സമീകൃത ആകാരം എന്ന് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് സ്ലൈഡിൽ അവിയൽ ഉണ്ടാക്കുന്നതിന് ഒരു വീഡിയോ ഉണ്ട്, അത് ഹൈപ്പർ ലിങ്ക് വരെ ആഡ് ചെയ്യണം. അറിയത്തില്ലേ? ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഹൈപ്പർ ലിങ്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് കണ്ടോ, ഹൈപ്പർ ലിങ്ക് കൊടുത്താൽ നമുക്ക് ഓപ്പൺ ആയി വരും. അത് നമുക്ക് ഏത് ഫോൾഡറാണ് കൊടുക്കുന്നത് അത് പാത്ത് നമ്മൾ തുറക്കണം. കണ്ടോ ഇവിടെ പാത്തിൽ പോയിട്ട് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ തുറക്കുക, എന്നിട്ട് അത് ഓക്കെ കൊടുക്കുക. ഇപ്പം ഞാൻ ഏതെല്ലാം ചുമ്മാ കൊടുക്കുവാണേ. ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്, ഇത് ഞാൻ ഓപ്പൺ കൊടുക്കും. അതിൻ്റെ ഹൈപ്പർ ലിങ്ക് ഇപ്പോൾ ഇവിടെ അപ്ലൈ ഓക്കെ കൊടുക്കുക. കണ്ടോ ഇതിപ്പോൾ വന്നിട്ടുണ്ടോ? ഈ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്താ പറ്റും, അത് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പോകും. അത് നമ്മൾ സ്പൈസോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. കണ്ടോ ഇവിടെ കൊടുത്താൽ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് കയറി പോക്കുള്ളൂ. കണ്ടോ വീട് തന്നെ പ്ലേ ആകുന്നുണ്ടോ? അതാണ് ഹൈപ്പർ ലിങ്കിൻ്റെ പ്രത്യേകത. ഹൈപ്പർ ലിങ്ക് കൊടുക്കാനായിട്ട് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് നമുക്ക് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് നേരെ ടൈപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. കിട്ടിയോ?
അതാണ് ഇതിന്റെ തോന്നി. പിന്നെ ഇതിന് ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റും, ഈ കിടക്കുന്ന സാധനങ്ങളാ കണ്ടോ, ഇന്ന് ചുമ്മാ ഇങ്ങനെ കൊടുത്താലും കണ്ടോ ട്രാൻസിഷൻ വരുന്നുണ്ടോ, ഇതേതെങ്കിലും ഒരെണ്ണം കൊടുത്താലും. ഞാൻ പറയട്ടെ, നിങ്ങൾ ട്രാൻസിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ മൊത്തം സ്ലൈഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, ഏഹ് എളുപ്പവഴിയാണേ, മൊത്തം ആദ്യം സ്ലൈഡ് മൊത്തം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മളിവിടെ മൂന്നാല് സ്ലൈഡ് ഞാൻ കൊടുത്തു. ഹലോ ഹലോ, ഇവിടെ മൂന്നാല് സ്ലൈഡ് ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഓരോ സാധനങ്ങൾ വെച്ചെന്ന് വെച്ചു. ഇവിടെ ഞാൻ ഇപ്പോൾ ചുമ്മാ വെക്കുക കേട്ടോ, റഫായിട്ട് വെക്കുവാണ്. ഇവിടെ ഓരോ ചുമ്മാ ഓരോ നോക്കി എടുത്ത് വെക്കുക, ഇവിടെ ഇങ്ങനെയൊക്കെ ഓരോ നോക്കുന്നുണ്ട്. എന്നാ നടക്കില്ല, ഞാനൊക്കെ ക്ലിക്ക് ചെയ്ത് ചുമ്മാ കയറ്റുക കേട്ടോ. അവർ പറഞ്ഞൊക്കെ സാധനങ്ങളാണ് അടിച്ചു കയറ്റാനേ, അത് ഓപ്പൺ ആക്കി എടുക്കാൻ അറിയാമല്ലോ അല്ലേ. അതിൻ്റെ അതൊന്നുമില്ല പോട്ടെ. നമ്മളിത് മൊത്തം കൊടുത്തു, ഇതിന് മൊത്തം ട്രാൻസിഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യണ്ടോ. ഇതിപ്പോൾ ഞാൻ ചെക്കേഴ്സ് എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്തു, ഇവിടെ നേരെ അപ്ലൈ ടു ട്രാൻസിഷൻ ടു ഓൾ സൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി, എല്ലാത്തിനും തന്നെ ആയിക്കോളും. മനസ്സിലായോ, ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി കണ്ടോ, ഈ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം, എല്ലാത്തിനും എഴുതി കൊടുത്ത് കൊടുത്ത് നമ്മൾ സമയം കളയണ്ട. മനസ്സിലായോ, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് കൊടുത്താൽ സെലക്ട് ചെയ്യുക, അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സൈഡ് കൊടുത്താൽ ഇത് പ്ലേ ചെയ്ത് നോക്കി, എല്ലാത്തിനും ഒരുമിച്ച് തരും. സ്റ്റാർട്ട് വന്ന് ഫസ്റ്റ് സൈഡ് കണ്ടോ, ആദ്യത്തേത് വന്ന്, രണ്ടാമത്തേത് വന്നുണ്ടോ, രണ്ടാമത്തേത് അതേപടി വരുന്നുണ്ടോ, മൂന്നാമത്തേത് വരുന്നുണ്ടോ കണ്ടോ, മൂന്നാമത്തേത് അതേ ട്രാൻസിഷനോട് വരുന്നുണ്ടോ, നാലാമത്തെ വരുന്നുണ്ടോ. അപ്പോൾ ട്രാൻസിഷൻ ഒറ്റ അടിക്ക് അടിച്ചാൽ നമുക്ക് കിട്ടും. മനസ്സിലായോ, അപ്ലൈ ടു ഓൾ കൊടുത്താൽ മതി അവിടുന്ന് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ട കുറുക്ക് വഴി. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ. അവിയൽ സമീകൃതാരം, പാവയ്ക്ക, പയർ, വെണ്ടയ്ക്ക സാധനങ്ങളുണ്ട്, അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പച്ചക്കറി വിവരങ്ങൾ ഉപയോഗിക്കുക, അത് അവിയൽ, അത് ഉണ്ടാക്കേണ്ടത്, അതാണ് അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ നോക്കട്ടെ, ഇംപ്രസ് അല്ലേ, ഇംപ്രസിൻ്റെ അകത്ത്, ഇംപ്രസിനകത്ത് ഉണ്ടല്ലോ, അച്ഛനും കാണത്തില്ല, അച്ഛനും കാണോ. ആ ട്രീസ് ഒക്കെ കിട്ടിയോ, ഇംപ്രസ് കിട്ടിയോ. ആ ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത ഏതാ, ഇംപ്രസിനകത്ത് കുമാരനാശാന്റെ കൃതികൾ ഞാൻ പറഞ്ഞില്ലേ, കുമാരനാശാൻ കൃതികളൊന്ന് ടൈപ്പ് ചെയ്യാനുണ്ടെന്ന്, അത് കിട്ടിയല്ലേ, അതുണ്ട് കേട്ടോ. പിന്നെ അസുഖങ്ങളുടെ വിക്കുണ്ട് കുറച്ച്, അതൊക്കെയാണ് നാല് നാലെണ്ണം വരുന്ന, ഒന്ന് കുമാരനാശാൻ, ഒന്ന് അസുഖങ്ങൾ, ഒന്ന് ഏതാ കഥകളി, പിന്നൊന്ന് അവിയൽ, ഇതാണ് നാലെണ്ണം സെറ്റല്ലേ, അതാണ് നാല് കുറിച്ച്. ഇനി അടുത്തതാണേ, അടുത്തത് ഇംപ്രസ് ആട് മലയാളം തലക്കെട്ട് വെച്ച്, അടുത്തത് ഏതായാലും ഞാൻ പറയാനുള്ളത്, ആ ജിമ്പ്, ജിമ്പിൻ്റെ അകത്ത് പ്രശ്നമായിട്ട് വന്നത് നോക്കട്ടെ. ജിമ്പിൻ്റെ അകത്ത് പ്രശ്നമായിട്ട് നമ്മൾ ചെയ്യാതെ വന്നത്, ആ ജിമ്പിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് തന്നെ എളുപ്പമാണ്, ജിമ്പ് എളുപ്പമാണ്. ജിമ്പിൻ്റെ അകത്ത് നമ്മളൊരു അബ്ദുൽ കലാമിൻ്റെ ഒരു പടം തന്നിട്ടുണ്ട്, ജിമ്പ് എടുക്കുക കേട്ടോ, ജിമ്പ് എടുക്കുകയാണ്. ഇത് അങ്ങനെ ഇത് വേർഷനല്ലടാ, ഞാൻ മാറ്റിയതാ, ഇത് പ്ലേ ആകത്തില്ലല്ലേ. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിമ്പ് അങ്ങനെ എടുക്കുക കേട്ടോ. ജിമ്പ് എടുക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ കേട്ടോ, അബ്ദുൽ കലാമിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, അബ്ദുൽ കലാമിന്റെ പടം കൊടുത്തിട്ട് അതിന്റെ താഴെ നമ്മൾ ഇത്ര ക്യാൻവാസ് സൈസ് പറഞ്ഞിട്ടുണ്ട്, 600x400 കണ്ടത് ക്യാൻവാസ് സൈസ് പറഞ്ഞിട്ടുണ്ട്. ഏഹ് ആ ക്യാൻവാസിനകത്ത് താഴെ നമ്മൾ 2019 സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി, ഇത്രയും ടൈപ്പ് ചെയ്ത് വെച്ചാൽ സേവ് ചെയ്യുക. എന്തായാലും ആ ടൈപ്പ് ചെയ്തതിന് നിറം കൊടുക്കാനും വേണ്ടിയിട്ടുണ്ട്, ഇത്ര ഉള്ളത് അതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പടം എടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാമല്ലോ. എന്റെ ജിമ്പില്ല തപ്പിക്കടാ, അതേ കിടക്കുന്നു ജിമ്പ്, നമ്മുടെ കള്ള പാത്തിരിക്കായിരുന്നു കണ്ടോ. ഇതാണ് ജിമ്പ്, ജിമ്പിട്ടി, ജിമ്പിട്ടി. അല്ല ഇന്നത്ത് ഇന്നത്തെ പറഞ്ഞ ഒരു ഇതാണ്, അബ്ദുൽ കലാമിന്റെ പിക്ചർ ആഡ് ചെയ്തിട്ട് 600x400 ക്യാൻവാസ് കൊടുക്കുക, ക്യാൻവാസ് കൊടുക്കുന്ന ഫയല് ന്യൂ എടുക്കുക, ന്യൂനകത്ത് നമ്മൾ ക്യാൻവാസ് സൈസ് അടിച്ച് കൊടുക്കുക. ഇത്ര 600x400 കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്താൽ നമുക്ക് പുതിയ ക്യാൻവാസ് കിട്ടി, കേട്ടല്ലേ. ക്യാൻവാസ് വരെ ഓക്കെ. ഇനി ഇതിനകത്ത് നമ്മൾ ഫയലിൽ പോവുക, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ചെയ്യുക, അതായത് ഏത് ഇതാണെന്ന് വെച്ചാൽ അത് പോയി ഓപ്പൺ ചെയ്യുക. അവിടുന്ന് നമ്മൾ ഓപ്പൺ കൊടുത്താൽ നമ്മുടെ ഇനി ക്യാൻവാസിനകത്ത്
ഇവിടെ നമ്മൾ എന്നെ എടുക്കണം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു പുറത്തേത് ക്യാൻസൽ ആക്കി നിങ്ങൾ ചെയ്തിട്ടുള്ളല്ലോ അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ഇവിടുന്ന് എന്നെ എടുക്കണം ഈ എഡിറ്റിൻ്റെ അകത്തു നിന്ന് ഇതിനെ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമ്മളിത് മിനിമൈസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക എഡിറ്റിൻ്റെ അകത്ത് പേസ്റ്റ് ന്യൂ ലെയർ ചെയ്തേക്കാം പേസ്റ്റ് ന്യൂ ലെയർ ചെയ്തു ഇത്രയും ചെയ്ത് നമ്മൾ ഇനി നമ്മൾ ഇതിനകത്ത് കൊള്ളിക്കണം കൊള്ളിക്കാൻ വേണ്ടി ടൂൾ ബോക്സ് ഇല്ല ടൂൾ ബോക്സ് ടൂൾസിൻ്റെ അകത്ത് നിന്ന് ന്യൂ ടൂൾ ബോക്സ് എടുക്കുക ടൂൾ ബോക്സ് വന്നു ഇവിടെ നമ്മൾ സ്കെയിൽ ടൂൾ എടുത്തിട്ട് നമ്മൾ എടുക്കണം പിന്നെ അറേഞ്ച് ചെയ്യണം സ്കെയിൽ ടൂൾ എടുത്തു ഇതിൻ്റെ പിക്സൽ കുറച്ചിട്ടു കണ്ടോ പിക്സൽ കുറയ്ക്കുകയാണ് സൈസ് കുറച്ചു വിട്ട് കുറച്ചു കണ്ടോ കുറയുന്നുണ്ടോ കുറച്ചു നമ്മൾ നമ്മുടെ ക്യാൻവാസിൻ്റെ അകത്ത് നമ്മൾ ഫിക്സ് ആക്കി വെക്കും ഇത് വേറെ എന്താ പടം കേട്ടോ നമ്മൾ അബ്ദുൽ കലാമിനെ എടുത്തിട്ടാ അവളെ ഈ പടം തപ്പിപ്പോലെ അവിടെ കേട്ടോ അബ്ദുൽ കലാമിൻ്റെ പടം ഇടാൻ പറയുക ഇത് സ്കെയിൽ കൊടുത്തു ഉണ്ടോ ഇപ്പോൾ ആ പടം അതിൻ്റെ അകത്ത് വന്നുണ്ടോ നമ്മുടെ ക്യാൻവാസിൻ്റെ അകത്ത് സാധനം വന്നു ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് ടെക്സ്റ്റ് കീ ഉപയോഗിച്ച് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ എടുക്കണം സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ 2019 സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ എന്ന് അങ്ങനെയാണ് ഒരു സാധനം അടിക്കേണ്ടത് മല ഇംഗ്ലീഷിൽ അടിച്ചാൽ മതി മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് എന്നാണ് വായിക്കാവേ ഇവിടെ കണ്ട് എഴുതി വെച്ചത് ആ വേൾഡ് സ്റ്റുഡൻറ് ഡേ വേൾഡ് സ്റ്റുഡൻസ് ഡേ 2019 എന്നാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ഡേ 2019 ടൈപ്പ് ചെയ്യുക നമ്മൾ നിറം മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ കറുപ്പ് കിടക്കുന്ന നിറം എടുത്ത് നമ്മൾ വേറെ എന്തെങ്കിലും നിറമാക്കാം ചുമല് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി കണ്ടോ ചുമല നിറമായി ഞാൻ ഇന്ന് വലുതാക്കണമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം ഇങ്ങനെ പിടിച്ച് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് സൈസ് നമ്മൾ തന്നെ എടുക്കണം കൂട്ടി ചെയ്യാൻ മതി കണ്ടോ ഫോണ്ട് സൈസ് കൂടി വരുന്നുണ്ട് ഓക്കെ കണ്ടോ സെറ്റായില്ലേ ഇങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇത് സേവ് ആക്കി വെച്ചാൽ മതി ഇതാണ് ഒരു വർക്ക് രണ്ടാമത് ജിമ്പിൽ വന്നത് രണ്ടാമത് ജിമ്പിൽ വന്നത് ആ ഇത് ഇത് ചെയ്യാനായിട്ട് A4 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മനസ്സിലായില്ല ഇത് സേവ് ചെയ്യാൻ നേരം A4 കൊണ്ട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രശ്നമുണ്ടോ എന്ന് ഓർത്തോണം പിന്നെ ആ A4 ഫോൺ മാറ്റി രണ്ട് സേവ് ചെയ്യാനുണ്ട് എനിക്കറിയത്തില്ല നമുക്കിപ്പോൾ തപ്പി നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് നോക്കട്ടെ ജിമ്പിൽ ആ എർത്ത് ഡേ എർത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എർത്തിൻ്റെ പിക്ചർ 600-400 ക്യാൻവാസിൽ എടുത്തിട്ട് മദർ ഓഫ് ദി പ്ലാനറ്റ് ടൈപ്പ് ചെയ്ത് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ക്വസ്റ്റ്യനാണ് മനസ്സിലായോ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഒന്ന് അബ്ദുൽ കലാമിൻ്റെ പറഞ്ഞു രണ്ട് എന്ത് എർത്തിൻ്റെ പറഞ്ഞു മൂന്നാമത്തെ തന്നെ പറഞ്ഞത് ഇപ്പം പറഞ്ഞില്ലേ ഇത് സേവ് ചെയ്യാനായിട്ട് എന്തോ സാധനം ആ A4 കൊണ്ട് സേവ് ചെയ്യണം അതിൻ്റെ ഇതിപ്പോൾ പറഞ്ഞില്ല എന്തോ പൈസ പോയോ ആ കുഴപ്പമില്ല നെറ്റ് തീർന്നു കാണും ഇമേജ് A4 കൊണ്ട് കയറ്റണം നമ്മൾ A4 സൈസ് ക്യാൻവാസ് തുറന്ന് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ക്യാൻവാസിൻ്റെ ഇതാണ് A4 ആക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ A4 ക്യാൻവാസ് വരെ ഉണ്ടോ നോക്കട്ടെ ഫയലും കാത്തുന്നു മൂവിൻ്റെ ആക്കുന്നു അത് വേണ്ട അത് ഞാൻ തപ്പിട്ട് പറയാവേ നാളെ രാവിലെ പറഞ്ഞു തരാവേ ആ ഇവിടെ നോക്കട്ടെ ടെംപ്ലേറ്റ് ഉണ്ടോ A4 ഉണ്ട് കിടക്കുന്നത് അച്ഛാ കേട്ടോ ഉണ്ടോ ടെംപ്ലേറ്റ് ഉണ്ടോ ടെംപ്ലേറ്റ് അത് ഉണ്ടോ A4 എന്ന സാധനം ഉണ്ടോ A4 ഉണ്ടോ ഇതാ അവർ പറഞ്ഞിരിക്കുന്നുണ്ടോ A4 സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ടോ കണ്ടോ കിട്ടിയോ അച്ഛാ ഹലോ പോയോ ടെംപ്ലേറ്റ് നമ്മള് A4 ആക്കാൻ A4 ആക്കാനാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫയലിൽ പോവുക ടെംപ്ലേറ്റ് കാണിച്ചുതരാം അതിന് നമ്മൾ ഫയലിൽ 600-400 നമ്മൾ A4 ക്രിയേറ്റ് ചെയ്യാൻ വായിക്കുന്നത് നമ്മൾ ഈ ടെംപ്ലേറ്റ് എന്ന സാധനം ഉണ്ടോ ടെംപ്ലേറ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്നുണ്ട് A4 എന്ന സാധനം കിടക്കണ്ട A4 ഉണ്ടോ ആ A4 ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ എടുത്താൽ മതി ഇതിൻ്റെ പിക്സൽ 600-400 ആക്കിട്ടുണ്ടോ അവർ പറഞ്ഞിരിക്കുന്നത് ഉണ്ടോ അത് A4 ആയിട്ട് ഓക്കെ ആയി കൊടുക്കുക കണ്ട് ഇതാണ് നമുക്ക് കിട്ടുന്ന വിസാഡ് ഇത് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ കേട്ടോ ഇത് പ്രിൻ്റ് വരുമ്പോൾ A4-നകത്ത് പ്രിൻ്റ് വരും അതിനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് A4 ടെംപ്ലേറ്റിലാണ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ A4 ടെംപ്ലേറ്റ് ചെയ്യണം ഫയലിനകത്ത് നമ്മൾ ന്യൂ എടുക്കുമ്പോൾ ടെംപ്ലേറ്റിനകത്ത് വേണം A4 എടുക്കണം A4 എടുക്കണമല്ലോ അവിടെ നമ്മൾ A4 എടുത്താൽ മതി സംഭവം കിട്ടും മനസ്സിലായോ
കിട്ടിയില്ലേ? പിന്നെ ടൈപ്പ് ചെയ്യാനേട്ടാ. ഇപ്പൊ ചെയ്ത പോലെ ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് നമ്മള് ടൂൾ ബോക്സ് എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് സെലക്ട് ചെയ്ത് നിറം മാറ്റാനും സൈസ് കൂട്ടാനും അത്രേ ഉള്ളൂ ജിമ്പിന്റെ അകത്ത്. അടുത്തതിലോട്ട് പോവാം. അടുത്തതാണ് ടൂൾ ബോക്സ് ഫോട്ടോ. അടുത്തത് ജോജിബ്ര പറഞ്ഞു, ഇംപ്രസ് പറഞ്ഞു, റൈറ്റർ പറഞ്ഞു, പി പി ടി പറഞ്ഞില്ലേ? പി പി ടി പറഞ്ഞു. ഇനി ഏതാ പറയാനുള്ളത്? വീഡിയോ എഡിറ്റർ. വീഡിയോ എഡിറ്റർ, വീഡിയോ എഡിറ്റർ പോടാ. വീഡിയോ എഡിറ്റർ ഓപ്പൺ ഷോട്ട് എടുക്കുക. ഓപ്പൺ ഷോട്ട് എടുത്ത് നോക്കിയാവേ. വീഡിയോ എഡിറ്റർ ഓപ്പൺ ഷോട്ട് എടുക്കുക. അതിനകത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കാവേ. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പറയാവേ. ഓപ്പൺ ഷോട്ടിൻ്റെ അകത്ത് ഓപ്പൺ ഷോട്ടിൻ്റെ അകത്ത് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഏ, ഒരു പാട്ടിന് തലക്കെട്ട് കൊടുക്കാൻ പറയുന്നു. തലക്കെട്ട്, തലക്കെട്ട് കൊടുക്കേണ്ടത് പറയാവേ. തലക്കെട്ട് കൊടുക്കേണ്ടത് പാൻ്റെ സ്വരമല്ലേ? കുഴപ്പമില്ല. ആ, നമ്മുടെ 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 മാർബിളിനകത്ത് ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ പിക്ചർ 600 x 450 ക്യാൻവാസിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ എന്തോ ടൈപ്പ് ചെയ്യാനായിട്ട്. ടൈപ്പ് ചെയ്യാൻ അറിയില്ല, പറയണോ? വേണ്ടല്ലോ. ഗാന്ധിജിയുടെ പിക്ചർ ഉണ്ട് കേട്ടോ. സെറ്റല്ലേ? ടൈപ്പ് ചെയ്യാൻ പറയണോ? ഏ, ജിമ്പില്, ജിമ്പില്, ജിമ്പിന്റെ ഇപ്പൊ കണ്ടപ്പം പറഞ്ഞു. ഇവിടെ പരത്തി ചോദിച്ചോണ്ടേ ഒന്നും മനസ്സിലാവുന്നില്ല. ആ, അടുത്തത് നമ്മൾ ഇതിലോട്ടോ വരുന്നത്? നമ്മള് ഇത് തന്നെ തുറന്നു വെച്ചിരിക്കുന്നത്. ഇതല്ലേ? ആ, ജിമ്പിനകത്ത് നമ്മള് മൂന്നാല് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ ഇപ്പം? എന്നൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഒന്ന് ഗാന്ധിജി, ഒന്ന് ആരാ നമ്മുടെ അബ്ദുൽ കലാം, പിന്നെ പറഞ്ഞു ഭൂമി. ഇത് നാലാം മൂന്നെണ്ണമായി. ഏ, അടി ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിടുന്ന പോലെ ഇരിക്കും. അത് അറേഞ്ച് ചെയ്ത് നമ്മള് ടൈറ്റിൽ കൊടുത്താൽ മതി. എന്തെങ്കിലും മനസ്സിലായില്ലേ? സെറ്റല്ലേ? ആ, അതെല്ലാം ജിമ്പ. ഫോട്ടോ ഇട്ട് പേര് കൊടുക്കുന്ന എല്ലാം ജിമ്പിന്റെ കേട്ടോ. പിന്നെ നമ്മളിനി എങ്ങോട്ടാ വന്നത്? ഓപ്പൺ ഷോട്ട്. ഓപ്പൺ ഷോട്ടിന് അകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ അകത്ത് ഷോർട്ട് ഫിലിം കൊടുത്തിരിക്കുന്നത് ഫാദർ ആൻഡ് ദി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം. നമ്മള് ടൈറ്റിൽ കൊടുക്കേണ്ടത് ഫാദർ ആൻഡ് ദി ഡോക്ടർ എന്നാണ്. അങ്ങനെയുള്ള പാട്ടൊക്കെ കീബോർഡ് അതിൽ വിളിക്കുന്നതാണ്. എന്തേ കേട്ടോ, നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത് ഫാദർ ആൻഡ് ദി ഡോക്ടർ എന്ന്. ഓപ്പൺ ഷോട്ടിനകത്ത് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത് ഫാദർ ആൻഡ് ദി ഡോക്ടർ. ഓപ്പൺ ഷോട്ട് എടുക്കണം. ആപ്ലിക്കേഷൻ എന്തിനകത്തായിരുന്നു? എന്തിനകത്താ ഓപ്പൺ ഷോട്ട് കിടക്കുന്നത്? സൗണ്ട് ആൻഡ് ആണ്. ആ, സൗണ്ട് ആൻഡ് വീഡിയോ ഒക്കെ ഓപ്പൺ ഷോട്ട്. ഓൺലൈനത്ത് ഓപ്പൺ ഷോട്ട് ഓപ്പൺ ആയി. ജിയോ ആപ്പ് ഓപ്പൺ ആണോടാ? അല്ല, അല്ലേ, ചെയ്തു നോക്കണേ. ആ, ഇത് ഓപ്പൺ ഷോട്ട് ഓപ്പൺ ആയി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈറ്റിൽ ആഡ് ചെയ്യാനാണ്. ടൈറ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ടൈറ്റിലിൻ്റെ പേര് ഫാദർ ആൻഡ് ഡോക്ടർ എന്ന് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. ടൈറ്റിൽ കൊടുക്കാറില്ല, ഇവിടെ നിന്ന് ടൈറ്റിൽ എടുക്കുക. ടൈറ്റിനകത്ത് ടൈറ്റിൽ നിന്ന് ഓപ്ഷൻ എടുക്കുക. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ എടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാൾ എടുക്കും. അവിടെ നമ്മൾ ഈ ടൈറ്റിൽ മാറ്റിയിട്ട് നമ്മൾ തന്നെ എടുക്കണം ഫാദർ ആൻഡ് ഡോക്ടർ എടുക്കണം. ഫാദർ ഡോക്ടർ കൊടുത്തു, നമ്മൾ ഓക്കെ കൊടുത്തു. ഏ, സേവ് കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ എന്ത് വ്യൂ വരും, നമ്മുടെ പ്രോജക്റ്റ് വ്യൂവിൽ വരും. ഉണ്ടോ? വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ആ വീഡിയോ ട്രാക്കും ഓഡിയോ ട്രാക്കും വലിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. എടുത്ത് ഇത് കൊടുത്തു. ഫാദർ ആൻഡ് വീഡിയോ എന്ന സാധനം നമ്മൾ കൊടുത്തു. ഇനി ഫാദർ ആൻഡ് വീഡിയോ എന്നൊരു വീഡിയോ കാണുന്നതിലൂടെ ആ വീഡിയോ നമ്മൾ വലിച്ചിട്ടു. ഓഡിയോ അതിൻ്റെ ദശ താഴെ കൊടുക്കാവുള്ളേ. ഓഡിയോ അതിന് താഴെ കൊടുത്തു. നമ്മുടെ ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റും. ട്രാൻസ്ലേഷൻ കൊടുക്കാണ്ടെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ നമ്മളെടുത്തു. ഏതെങ്കിലും ഉറങ്ങി എടുത്ത് നമ്മൾ വലിച്ചു ചുമ്മാ അതിൻ്റെ അകത്ത് ഇട്ടാൽ മതി. അല്ല, ചുമ്മാ കൊണ്ടിട്ടാൽ മതി. ഏതെങ്കിലും ഇഷ്ടമുള്ള ഉറങ്ങി ചുമ്മാ വലിച്ചു കൊണ്ടിട്ടാൽ മതി. അതെല്ലാം വന്നുള്ളൂ കേട്ടോ. ഇതിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ആ ട്രാൻസ്ലേഷൻ വന്നെന്ന് അറിയാം. ഇപ്പോൾ വരും. നമ്മൾ സാധാരണ ലോക്കറിൽ നിന്ന് ട്രാൻസ്ലേഷൻ കൊടുത്ത് ഇപ്പോൾ വരും. ഈ റിവ്യൂ ബട്ടണിൽ ഇപ്പോൾ വരും. കണ്ടോ, തെളിഞ്ഞു വരുന്നുണ്ടോ? ഷെയ്ഡാണ് തോന്നുന്നു കൊടുത്തുണ്ട്. ബാക്കി ബാക്കി അറിയാലോ. എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്. എന്നിട്ട് ഫയല് എക്സ്പോർട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇങ്ങോട്ട് എടുക്കുന്നത് അങ്ങനെ ഇമ്പോർട്ടാണ് കേട്ടോ. ഈ ഇമ്പോർട്ട് വീഡിയോ കേട്ടോ. ഇമ്പോർട്ട് ഫയൽസ് എന്ന് തോന്നാ ഇങ്ങോട്ട് എടുക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയൽ എക്സ്പോർട്ട് വീഡിയോ എടുക്കണം. എക്സ്പോർട്ട് വീഡിയോ നമ്മൾ ഏത് ഫോർമാറ്റാണ് എടുത്തത്? നമ്മളിവിടെ ടൈറ്റിലൂടെ നമ്മുടെ പേരും രജിസ്റ്റർ നമ്പറും കൊടുക്കണം. ഇവിടുന്ന് ഫോർമാറ്റ് അതായത് ഓൾ ഫോർമാറ്റ് കൊടുക്കണം. ഇവിടെ നമ്മൾ MP4 കൊടുക്കണം. MP4 ഇതാണ് കൊടുക്കണം. MP4 MPEG ഇനി വേറെ വല്ലതുമായിട്ടാണ് അത് കൊടുക്കണേ. ഇത് കൊടുത്തു. പിന്നെ വീഡിയോ ക്വാളിറ്റി ഏതിലൊരെണ്ണം കൊടുക്കുക. പക്ഷെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ലോ ഇട്ടാൽ മതി. ഹൈ ഇട്ടാൽ ഒത്തിരി താമസം എടുക്കും നമുക്ക്. ലോ ഇട്ടിട്ട് എക്സ്പോർട്ട് വീഡിയോ കൊടുക്കാൻ മതി. പടയെന്ന് ആയിക്കോളും കണ്ടോ. ലോ ഇട്ടാൽ ഇപ്പോൾ പടയെന്ന് ആയിക്കോളും കണ്ടോ.
അതാണ് സാധനം ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതിൻ്റെ അത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അച്ഛൻ്റെയും മോളുടെയും ഒരു ഫാദർ ആൻഡ് ഡോക്ടർ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അതിനൊരു വീഡിയോ ഉണ്ട്, ഒരു ഓഡിയോ ഉണ്ട്, കൊച്ചിനെ എടുക്കുന്നതിൻ്റെ ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാട്ടർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ ഉണ്ട് കേട്ടോ, വാട്ടർ പൊല്യൂഷൻ. പിന്നെ ഓപ്പർച്യൂണിറ്റി അതിന്ന് ആ ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം, ഒരു സിനിമാ പാട്ട് കൊടുത്തിട്ട് സിനിമാ പാട്ട് ഒരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്തോ ആൽപ്പത്തി നിന്ന് എടുത്താന്ന് പറഞ്ഞത്. ഏ പിന്നെ ഓപ്പർച്യൂണിറ്റിയിലെ ഒരു സ്ലൈഡ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് മലയാളം വേണം എനിക്ക് കിട്ടിയിട്ടില്ല, ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, അതാ പ്രശ്നം. കിട്ടിയോ? ഇത്രേ ഉള്ളൂ ഓപ്പർച്യൂണിറ്റിൻ്റെ അകത്തുനിന്ന്. ഓഡിയോ ഇടുന്നത് അച്ഛാ, ഓഡിയോ ഒരു ട്രാക്കിൽ ഇട്ടാ വീഡിയോ അതിന്റെ തൊട്ട് മുകളിൽ ഇടാവുള്ളൂ. ഓഡിയോ വീഡിയോ ഒരുമിച്ച് കൊണ്ട് ഇടല്ലേ, മനസ്സിലായോ? ഞാൻ ചോദിച്ചേ ഈ ക്വസ്റ്റിന്റെ അകത്ത് ഡയറക്റ്റ് ഇത് വരുവോന്ന ചോദിച്ചത്, ഓപ്പൺ ഷോട്ട് വീഡിയോ ഇട്ടിപ്പോ ചെയ്യാന്ന് പറഞ്ഞു വരിയല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്യാന്നല്ലേ ഇംഗ്ലീഷ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലോ, അറിയത്തില്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അച്ഛൻ എന്നെ ചോദിച്ചേ. ഹലോ അച്ഛാ, എന്നെ ചോദിച്ചേ, പറഞ്ഞു. ആ ഞാൻ അതിന്റെ ക്ലിയർ ആയി, ക്ലിയർ ആയി, അവനെ പറഞ്ഞു കേൾക്കുവായിരുന്നു, ക്ലിയർ ആ. ആ ഓക്കെ ഓക്കെ. അതായത് നമ്മൾ ക്വസ്റ്റിൻ അത് പറയും, ഇന്ന ഇന്ന ഫോൾഡർ തന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വെർഷൻ ആയിരിക്കത്തില്ല അവിടെ കിട്ടുന്നത്, നമ്മൾ കണ്ടിട്ടില്ല ഒരു കണ്ണും കാതുള്ള വെർഷൻ കണ്ടിട്ടില്ലേ? ആ വെർഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓഡിയോ വീഡിയോയ്ക്ക് അകത്ത് ഓഡിയോയും കാണും. അപ്പോൾ ലാപ്ടോപ്പ് ആയിട്ട് ഓഡിയോ പ്ലേ ആക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇരിക്കുന്ന സിസ്റ്റമില്ല അവിടെ ലാപ്ടോപ്പ് ആയിരിക്കുന്നത്, 15 എണ്ണം ലാപ്ടോപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഒബ്വിയസ്ലി അതിനെല്ലാം ഓഡിയോ പ്ലേ ആവും അല്ലേ, നമ്മുടെ ഈ ലാപ്ടോപ്പ് പ്ലേ ആകുന്നതുപോലെ തന്നെ അത് ഓഡിയോ പ്ലേ ആവും. അപ്പോൾ നമുക്ക് ഓഡിയോ ഓവർ റൈറ്റ് ഇരിക്കാനായിട്ട് നമ്മുടെ ആ വീഡിയോയ്ക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു കണ്ണ് കാണുമല്ലോ, കണ്ണും കാതും കാണുമല്ലോ, അതിലെ ചെവി സൗണ്ടിൻ്റെ ഇത് ഓഫാക്കി ഇട്ടാൽ മതി കേട്ടോ. ആ വീഡിയോയുടെ സൗണ്ടിൻ്റെ അവിടെ ഒരു വീഡിയോയുടെ ട്രാക്കിൽ വീഡിയോയുടെ അതൊരു കണ്ണും കാണും, ഒരു സൗണ്ടിൻ്റെ സ്പീക്കറും കാണും, ആ സ്പീക്കർ അവിടെ ഓഫാക്കി ഇട്ടാൽ മതി. താഴത്തേനകത്ത് കണ്ണടച്ച് വെച്ചിട്ട് മൈക്ക് ഓണാക്കി ഇട്ടാൽ മതി, മനസ്സിലായോ? അപ്പം മുകളിലത്തെ വീഡിയോയും പ്ലേ ചെയ്യാം, താഴത്തെ ഓഡിയോയും പ്ലേ ആവും, മനസ്സിലായോ? പഴയ വെർഷൻ അവിടെ കിട്ടുന്നത്, മനസ്സിലായോ? അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായി? പറഞ്ഞത് കിട്ടിയോ? ഹലോ, കിട്ടിയോ? അച്ഛാ, സംഭവം മനസ്സിലായോ? അവിടെ ചെല്ലുമ്പോൾ ഒരു കണ്ണും കാതും കാണുമെന്ന്, കണ്ണല്ല, കണ്ണിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു സ്പീക്കറിന് ഇതും കാണും. അപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ സ്പീക്കർ ഓഫ് ആക്കണം, ഓഡിയോയുടെ കണ്ണ് ഓഫ് ആക്കണം, ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലായോ? ഇത്ര നമ്മൾ ചെയ്തു വെക്കണം അവിടെ. ആ കേൾക്കാം. ലാപ്പിന്റെ സാധനത്തില് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് കണ്ണും കാതും നടപ്പില്ല, നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വോളിയം നോക്കണം തോന്നുന്നു. അല്ല മറ്റേ നമ്മൾ പഴയ വർഷം കിട്ടുന്ന അവര് പറഞ്ഞ അല്ല വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, എടുത്തിട്ടില്ലേ? ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നീ ഇതൊരു ഓഡിയോ ഒരു വീഡിയോ കിടക്കട്ടെ, ഇതിന്റെ ഒരു ഓഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ വെർഷൻ കേട്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് തന്നെ എന്നാ പറഞ്ഞത്, എന്നെ തന്നെ ഉണ്ടെന്നാ ലെവൽ സീറോ ഇട്ടാ പോരെ, ഇതിട്ടാ പോരെ, അതല്ലേ പറഞ്ഞത്? ഇതിന്റെ ഇപ്പൊ ഓഡിയോ ഓഫ് ആക്കണമെങ്കിൽ ഇതിനെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഓഡിയോ ഇട്ടിട്ട് ഇവിടെ വന്ന് എൻ്റയർ ക്ലിപ്പ് എടുത്തിട്ട് അതിന്റെ ലെവൽ സീറോ ആക്കിയിട്ടാ പോരെ, അതിലെ ഉദ്ദേശിച്ചത് ആണ് ടീച്ചോ, അതിലെ ഉദ്ദേശിച്ചത്. ആ ഇങ്ങനെയാണ്. ആ ഓക്കെ, പക്ഷെ നമുക്ക് അവിടെ വരുന്നത് പഴയ വർഷം എന്നാ പറഞ്ഞത്, അവര് പറഞ്ഞത് പഴയ വർഷം എന്നാ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അച്ഛൻ പോയോ? അച്ഛോ എനിക്ക്
എനിക്ക് കേക്കുന്നില്ല. എനിക്ക് ഇപ്പോ ലേഔട്ട് ആണ് നിക്കുക. ലേഔട്ടിന്റെ അടുത്തേ ഉള്ളൂ സ്ക്രീൻ കാണത്തുള്ളൂ. ലേഔട്ടിന്റെ അടുത്ത് വരുന്നേ ഉള്ളൂ. ആ നെറ്റ് സ്ലോ ആയിട്ട് ഓക്കേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് ഓക്കേ. എനിക്ക് ഓക്കേ ആണ്. ഞാൻ പറയുന്നത് അടുത്ത പോട്ടെ. അടുത്ത പോട്ടെ. നെറ്റ് സ്ലോ ആണ് തോന്നുന്നത്. ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ. അത് ഇവിടെ വെച്ച് ഓടിച്ചു വിട്ട് കണ്ടാ മതി. ഇവിടെ കാണാത്തല്ലേ. സെറ്റ് അല്ലേ അപ്പോ? ഇനി ഫെറ്റ് ഫെറ്റ് ഓക്കേ. നോ പോട്ടല്ലേ. ഞാൻ അടുത്ത വേണ്ടത് മാർബിൾ മാർബിൾ. ഈ മാർബിൾ ഫെറ്റ് കൂടി അല്ലേ ഉള്ളൂ. ആ ഫെറ്റിന് അത് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം കാണിക്കാം. ഫെറ്റ് നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം. ഫെറ്റ് ഒരു പറഞ്ഞിരിക്കുന്നത് ഫെറ്റ് എടുക്കുവാണ്. ഫെറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റാ പോകുന്നത് കേട്ടോ. ഫെറ്റ് ഫെറ്റിന് അത് അരിത്തമെറ്റിക് എന്നൊരു സാധനമാണ്. അരിത്തമെറ്റിക് ഇവിടെ ഫെറ്റ് എടുത്തിട്ട് പിന്നെ രണ്ടുമൂന്നെണ്ണം ചോദിച്ചാൽ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് ഏത് എക്സ്പെരിമെന്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. അവർ പറഞ്ഞില്ല എന്തെടുക്കാം. അവർക്ക് മനസ്സിലായില്ലെന്നാണ്. ഞങ്ങളുടെ ഒരു അരിത്തമെറ്റിക് എന്ന സാധനം എല്ലാവരും ചെയ്തെന്ന് പറഞ്ഞത്. അരിത്തമെറ്റിക് മൾട്ടിപ്പിൾ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് അടുത്തത്. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യാം. അരിത്തമെറ്റിക് ഇവിടെ അരിത്തമെറ്റിക് എന്ന സാധനം ഉണ്ട്. ഇതായിരിക്കും ഒരു ഉദ്ദേശിച്ചത്. ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ ഈ ഒരു സാധനം ഒരു ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ട് അവരൊരു അവരൊരു ഫോൾഡറിനകത്ത് ഒരു ഇത് തരും കണ്ടന്റ് തരുവേ. അവർ ത്രീ ഇൻറ്റു ടു എന്നാണ് ചിലർക്ക് ചോദിച്ചത്. ചിലർക്ക് സിക്സ് ഇൻറ്റു വൺ എന്നാണ് ചോദിച്ചത്. ഏഹ് അത് നമ്മൾ ഇവിടെ വന്ന് മൾട്ടിപ്ലൈ എടുത്തിട്ട് നമ്മളിവിടെ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ത്രീ ഇൻറ്റു ടു ചെയ്താൽ മതി. ത്രീ ഇവിടെ കൊടുക്കുക. ഇവിടെ ഫൈവ് ഇൻറ്റു സിക്സ് എത്ര നമ്മൾ ഉത്തരം ചോദിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അപ്പം ഫൈവ് ഇൻറ്റു സിക്സ് എത്രയാണ് തേർട്ടി. ചെക്ക് കൊടുത്താൽ മതി. കണ്ട അപ്പോൾ കറക്റ്റായി. ഈ ഒരു ഉത്തരം കിട്ടിയാൽ നമ്മളിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊണ്ട് വെച്ചാൽ മതി. മനസ്സിലാവോ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയും ഇവര് മൂന്ന് മൂവാറ് പതിനെട്ട് എന്താ അങ്ങനെ നമ്മൾ അടിച്ചു വെക്കണം. ഉണ്ടോ? അപ്പോൾ അവർ വീണ്ടും വീണ്ടും മാർക്ക് കിട്ടും. ഇനി രണ്ട് ഇൻറ്റു രണ്ട് നാല് ഉണ്ടോ? ഇങ്ങനെ നമ്മൾ അടിച്ചു വെച്ചിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു കോളം അവരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കോളം വന്നിട്ടുണ്ട്. അപ്പുറേ അത് നമ്മൾ അതിൻ്റെ അത് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഒന്ന് ഇൻറ്റു അഞ്ച് വെച്ചിരിക്കുക. ഒന്ന് ഇൻറ്റു അഞ്ച് എത്ര അഞ്ച്. അച്ഛാ ഇത് ഫെറ്റ് ആണ്. ഫെറ്റ് ഫെറ്റിനകത്ത് നമ്മൾ അരിത്തമെറ്റിക് എന്നൊരു സാധനം നമുക്ക് ചെയ്യേണ്ടത്. അരിത്തമെറ്റിക് എന്നൊരു സാധനം നമുക്ക് ചെയ്യേണ്ടത്. അതിനൊരു വേറെ നമ്മൾ ഇന്നാളെ തന്നില്ല ഒരു ടേബിൾ വരെ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ ഫില്ല് ആക്കണം. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ചെയ്തു നോക്കണം ഇതുപോലെ. ഹലോ. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട് നാല് ഇൻറ്റു ആറ് എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. നാല് ഇൻറ്റു ആറ് എത്രയാ? ആറ് നാല് ഇരുപത്തിനാല്. നമ്മളിവിടെ ഇരുപത്തി നാലിന് ടൈപ്പ് ചെയ്തിട്ട് ചെക്ക് കൊടുത്താലും ഉണ്ടോ അത് ശരിയായി കണ്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞു. വേണ്ട വേണ്ട. അവര് പറഞ്ഞിരിക്കുന്ന മാത്രം നമ്മൾ എടുത്ത് ചെയ്താൽ മതി. ആ ഏതെങ്കിലും കാൽക്കുലേഷൻ നമ്മൾ കൊടുത്താൽ മതി. ഏതെങ്കിലും കാൽക്കുലേഷൻ എടുത്തിട്ട് സേവ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് സമയത്തെ മൊത്തം ചെയ്യാം. നാല് ഇഞ്ചു അഞ്ച് എത്ര ചോദിക്കുന്നത്? നാല് ഇഞ്ചു അഞ്ച് ഇരുപത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇരുപത് ടൈപ്പ് ചെയ്യണം. ഇവിടെ ചെക്ക് കൊടുക്കണം. അപ്പോൾ ശരിയായി. ഈ ഇവിടെ ആൻസർ വന്നാൽ മതി അവർക്ക്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഏതെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാം ഇഷ്ടമുള്ളത്. കിട്ടിയോ? ആ ഇത് കേട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ. സ്ക്രീൻഷോട്ട് കാര്യത്തില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പോകുന്ന എങ്ങോട്ടായിരിക്കും? പിക്ചേഴ്സിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് മാറ്റണം. നമ്മളെ ഫോൾഡറിലോട്ട് മാറ്റണേ. ഡി എൽ പോർട്ട്സിലോട്ട് മാറ്റണേ കേട്ടോ. മറക്കല്ലേ. പിക്ചേഴ്സ് നമ്മൾ സേവ് ആക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? പിക്ചേഴ്സ് സേവ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് പിക്ചേഴ്സ് ആയിട്ടാണ് സേവ് ആകുന്നത്. പിക്ചറായിട്ട് സേവ് ആകുന്ന സാധനം നമ്മൾ അവിടുന്ന് എടുത്ത് മാറ്റണം. എങ്ങോട്ട് മാറ്റണം? നമ്മൾ ഡി എൽ പ്രോഡക്റ്റിലോട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കസ്റ്റമറിലോട്ട് മാറ്റണേ കേട്ടോ. സെറ്റല്ലേ? ഫെറ്റ് അവിടെ ഡയറക്റ്റ് കമ്പ്യൂട്ടറാണ്. ഡയറക്റ്റ് കയറിപ്പോ. ഫെറ്റിന്റെ അകത്ത് നമ്മൾ സ്കൂൾ റിസോഴ്സസ് ഫെറ്റ് എടുക്കണം. ഇതുപോലെ കയറി എടുക്കണ്ട. നെറ്റ് കണക്ടഡ് ഇല്ല. ഒറ്റ ലാപ്പിൽ നെറ്റ് കണക്ടഡ് ഇല്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഇനിയുള്ളത് മാർബിളാ. മാർബിൾ നമ്മൾ ചെയ്ത പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. മറ്റേ വൻകരയും കൺട്രിയും കണ്ടുപിടിക്കാൻ. അതറിയത്തില്ല. അത് പറയണോ? വേണ്ടല്ലോ. ടൈപ്പ് ചെയ്ത് വെക്കാനായിട്ടാ മറ്റേ സാധനം. അതറിയാന്നല്ലേ. അപ്പം വേറൊരെണ്ണം പറഞ്ഞത് കാണിക്കാവേ. മാർബിളിൻ്റെ അകത്ത് മാർബിൾ നോക്കട്ടോ. ഞാൻ ചെയ്ത് നോക്കുന്നുള്ളു കേട്ടോ. മാർബിളിൻ്റെ അകത്തുനിന്ന് ആ മാർബിളിൻ്റെ അകത്ത് ഇവർ ഇപ്രാവശ്യം കൊടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലോട്ടുള്ള ദൂരവും മുംബൈയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ദൂരവും അങ്ങനെ കുറച്ച് ദൂരങ്ങൾ. അത് അറിയത്തില്ലേ. ടേബിൾ ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതറിയത്തില്ല ചെയ്യാൻ.
നമ്മൾ ചെയ്തത്, രണ്ട് ടൈപ്പ് നമ്മൾ ചെയ്തതാ, ഓർക്കുന്നുണ്ടോ? ഏ അത് പറയണേ, ഇനി ഡിസ്റ്റൻസോ, ഡിസ്റ്റൻസ് എടുക്കാനായിട്ട്. ആ കാണിക്കാലോ. നമ്മളിപ്പോ നമ്മുടെ ചോദ്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലോട്ടുള്ള ദൂരമായിരിക്കും. അപ്പൊ നമ്മളിവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്യണം. ഇവിടെ തിരുവനന്തപുരം ഉള്ളത് കണ്ടോ, തിരുവനന്തപുരത്ത് കൈ വരുമ്പോ ഒരു കൈപ്പത്തി മാറി നമ്മൾ എന്നാ ചിഹ്നവും വിരൽ ചൂണ്ടും ചിഹ്നവും കണ്ടോ, ചൂണ്ടും ചിഹ്നമായി നമ്മളവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് മെഷർ പോയിന്റ് കൊടുക്കും കണ്ടോ. ആഡ് മെഷർ പോയിന്റ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കണ്ടോ. ആഡ് മെഷർ പോയിന്റ് അത് കൊടുത്തു. അപ്പൊ അവിടെ ഒരു മെഷർ പോയിന്റ് ആയി. ഇവിടുന്ന് മുംബൈയിലോട്ടുള്ള ദൂരമാണ് കണ്ടത്. അപ്പൊ മുംബൈ നമ്മൾ ഇവിടെ പോയി തപ്പണം. മുംബൈ ഇവിടെ നിന്നും കാണും. മുംബൈ തപ്പി എടുക്കുക. ഇവിടെ സെർച്ച് ചെയ്താലും മതി. മുംബൈ, മുംബൈ നമ്മൾ സെർച്ച് ചെയ്തുണ്ട്. മുംബൈ ഇവിടെ ഉണ്ട്, മുംബൈ കിടക്കുന്നുണ്ടോ? സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതുണ്ട്. മുംബൈ ഉണ്ട് ഇവിടെ കണ്ടോ, കണ്ടോ മുംബൈ ഉണ്ട്, മുംബൈ കിടക്കുന്നേ. ഈ മുംബൈ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് മെഷർ പോയിന്റ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അവിടെ നിന്ന് നീ ഒരു ചുമല അടച്ച് നീളം വന്ന, നീളം വന്നുണ്ടോ കണ്ടോ. ഇത് നമ്മൾ സൂം ചെയ്ത് നോക്കി, ഇതിൻ്റെ ദൂരം എത്രയാണ് കണ്ടോ, 1267.4. ഈ 1267.4 എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് ഒരു ഫോൾഡർ തന്നിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലോട്ടുള്ള ദൂരം. അവിടെ കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുക, മനസ്സിലായോ? എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യണം. പിന്നെ മുംബൈയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ദൂരം. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം. ഈ ദൂരം നമ്മൾ റിമൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ റിമൂവ് മെഷർ പോയിന്റ് ചെയ്യണം. ഇനി ഒരുമിച്ച് എടുക്കാൻ പറഞ്ഞാൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നമ്മൾ മുംബൈ എടുത്തു, മുംബൈയിൽ നിന്ന് ആദ്യ മെഷർ പോയിന്റ് കൊടുത്തു, ഡൽഹിയിലോട്ടുള്ള ദൂരമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡൽഹി തപ്പി എടുത്തു. ഡൽഹി എന്ത്, ഇതാണ് ഡൽഹി കണ്ടോ. ഡൽഹി എടുത്തു, ഡൽഹി നമ്മൾ റൈറ്റ് ചെയ്ത് ആഡ് മെഷർ പോയിന്റ് കൊടുത്തുണ്ട്. അപ്പോൾ മുംബൈയിൽ നിന്ന് ഡൽഹിയോട്ടുള്ള ദൂരം കിട്ടി കണ്ടോ. ഇപ്പോൾ വന്നുണ്ടോ, 1161.0 km. അത് നമ്മൾ അപ്പൻ്റെ അടുത്ത് കൊണ്ട് ടൈപ്പ് ചെയ്യണം. കിട്ടിയോ? ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഓരോ ഇതെടുക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്യണം. അതായത് സ്ക്രീൻഷോട്ട് നമ്മൾ സേവ് ചെയ്യണം. എല്ലാം പിക്ചേഴ്സ് ഇപ്പോൾ സേവ് ആയിക്കണം. നമുക്ക് അവസാനം പോയി അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി. പക്കല്ലേ, കൃത്യമല്ലേ, കിട്ടിയോ, സെറ്റല്ലേ? ആ ഇനിയും പറഞ്ഞിരിക്കുന്നത് മറ്റേ നമ്മൾ അന്റാർട്ടിക്ക ചോദിച്ച് ചെയ്ത അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, ആഫ്രിക്ക ഇവയുടെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. അവയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനായത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അന്റാർട്ടിക്ക, അന്റാർട്ടിക്ക ഉണ്ട്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ. നമ്മൾ സെർച്ച് പോയി സെർച്ച് ചെയ്യുക അന്റാർട്ടിക്ക, സെർച്ച് ചെയ്യുക നമ്മൾ അന്റാർട്ടിക്ക. അതുകൊണ്ട് അന്റാർട്ടിക്ക വന്നു, അന്റാർട്ടിക്ക നമ്മൾ വന്നില്ല. സെലക്ട് ചെയ്ത് ഒന്ന് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി, അപ്പോൾ സാധനം വരും. അതുകൊണ്ട് അന്റാർട്ടിക്ക വന്നല്ലോ. ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ അന്റാർട്ടിക്ക, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം മതി. അന്റാർട്ടിക്ക എവിടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മനസ്സിലായോ? ആ കിട്ടിയോ, നിനക്ക് കിട്ടിയോ, സംഭവം കിട്ടിയോ? അന്റാർട്ടിക്ക പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു, പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റി അന്റാർട്ടിക്ക കണ്ടുപിടിക്കാൻ പറഞ്ഞു. അന്റാർട്ടിക്ക നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ സൗത്ത് അമേരിക്ക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയോ? മതി മതി. പിന്നെ അന്റാർട്ടിക്ക ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്. നമുക്ക് ആഫ്രിക്ക അടിക്കാം. ആഫ്രിക്ക ഉണ്ട്, ആഫ്രിക്ക ഇവിടെ ഉണ്ട്. നമ്മൾ വന്നില്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ അടിച്ചാൽ മതി. കണ്ടോ ആഫ്രിക്ക വന്നുണ്ടോ, ആഫ്രിക്ക വന്നുണ്ടോ? ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കണ്ടോ ആഫ്രിക്കയും കിട്ടും, മനസ്സിലായോ? ഈ പോയിന്റ് ഇവിടെ നിൽക്കണം കണ്ടോ, ആഫ്രിക്കയിൽ ഈ പോയിന്റ് നിൽക്കണം. അതിനാണ് അവർ പ്രാധാന്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. കണ്ടോ ഈ പോയിന്റ് നിൽക്കുന്നുണ്ട്, ആഫ്രിക്ക തന്നെയല്ലേ നിൽക്കുന്നത്, മനസ്സിലായോ? അതാണ് ആഫ്രിക്ക. പിന്നെ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക ഇതുപോലെ സെൻട്രി എൻട്രി ചെയ്തിട്ട് ചെയ്ത് വെച്ചാൽ മതി. കിട്ടിയോ? ജിറ്റോമാൻ എന്ത് ചെയ്യും, അവിടെ ഇല്ലേ, ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഹലോ, നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? സ്ക്രീൻ കാണാം അവിടെ. ഹലോ, ആ കുഴപ്പമില്ല, ഞാൻ എന്റെ വീഡിയോ എടുക്കുന്നുണ്ട്, ഓടിച്ചു വിട്ടൊന്ന് കണ്ടാ മതി. സെറ്റല്ലേ? ആ ഓക്കെ. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള ദൃശ്യം, ചന്ദ്രനിൽ നിന്നുള്ള ദൃശ്യം, ലാൻഡ്സ്കേപ്പ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ കാണിച്ചു തരാം. ഇപ്പം ഭൂമിയിൽ നിന്നുള്ള ദൃശ്യം അടുത്ത് കണ്ടു, ഇവിടെ കണ്ടോ എർത്ത് എന്ന് സാധനം കിടക്കുന്നുണ്ടോ, കണ്ടോ എർത്ത് മൂണും ഒക്കെ കിടക്കുന്നുണ്ടോ. ഭൂമിയിൽ നിന്നുള്ള ദൃശ്യവും ചന്ദ്രനിൽ നിന്നുള്ള ദൃശ്യവും ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ എർത്തിൽ നിന്നുള്ള ദൃശ്യം നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ എന്നാ ചെയ്യണം, ഇത് ചെയ്യണം, എന്നാ ലാൻഡ്സ്കേപ്പ് ഉപയോഗിക്കണം. ലാൻഡ്സ്കേപ്പ് ഉപയോഗിക്കാനായിട്ട് ഇവിടെ കണ്ടോ വ്യൂവിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ നിരത്തി ഇടണം, ഫ്ലാറ്റ് വീടണം കേട്ടോ. ഫ്ലാറ്റ് വീടും കണ്ടോ, കണ്ടോ വന്നുണ്ടോ സാധനം, സാധനം വന്നുണ്ടോ മൊത്തത്തിൽ. അതാണ് ലാൻഡ്സ്കേപ്പ്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് ഭൂമിയിൽ നിന്നുള്ള വ്യൂ ആയി. ഇനി ചന്ദ്രയിൽ നിന്ന് എടുക്കണമെങ്കിലോ ഇവിടെ എർത്ത് മാറ്റി മൂന്നിട്ടാൽ മതി. എന്നിട്ട് കണ്ടോ മൂന്നിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ,
സെറ്റല്ലേ, ഇത്രയുള്ള പരിപാടി കണ്ടോ എടാ. മൂണി എന്നുള്ളതും എർത്തി എന്നുള്ളതുമായിട്ടുള്ള എന്ത് ലാൻഡ്സ്കേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നുള്ള ദൃശ്യവും ചന്ദ്രനിൽ നിന്നുള്ള ദൃശ്യവും ലാൻഡ്സ്കേപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് സ്ക്രീൻഷോട് എടുക്കാൻ. ഏഹ്, അപ്പൊ നമ്മൾ ഫുള്ള് ദൃശ്യം എടുക്കണം, കാരണം സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫുൾ വ്യൂ എടുക്കുക. ഫുൾ വ്യൂ എടുക്കാൻ നമ്മൾ മെട്രിക് വ്യൂ എടുത്താൽ നമുക്ക് വട്ടത്തിലേ കിട്ടത്തുള്ളൂ. നമ്മൾ ഗ്ലോബൽ വ്യൂ എടുത്താലേ വട്ടത്തിലേ ഇരിക്കത്തുള്ളൂ. കണ്ടോ, വട്ടത്തിലല്ലേ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ലാൻഡ്സ്കേപ്പ് കൃത്യമായിട്ട് ഇന്ത്യ കേരള ഭൂമിയുടെ മൊത്തം കിട്ടത്തില്ലല്ലോ. നമ്മളിങ്ങനെ ഓടി നടന്ന് എടുക്കാനും പറ്റത്തില്ല. ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ് കിടക്കുന്ന ഇത് നമ്മൾ അടയാളപ്പെടുത്തുന്ന ലാൻഡ്സ്കേപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, കാരണം ഉരുണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എടുക്കുക, നമ്മൾ നേരെയാക്കണം. നേരെയാക്കാണ്ട് നമ്മൾ കണ്ടു ഈ വട്ടത്തിന് ഇപ്പോൾ ഒരു നാലം കണ്ടോ, ഫ്ലാറ്റ് എന്നൊരു ഓപ്ഷൻ വരും ഇവിടെ. കണ്ടോ, അതായത് നമ്മൾ ഫ്ലാറ്റ് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഫ്ലാറ്റ് വ്യൂ. കണ്ടോ, ഈ ഫ്ലാറ്റ് വ്യൂ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ഭൂമി അടച്ചു വരുത്തിയ പോലെ നേരെ വരും. ഈ ഫ്ലാറ്റ് വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നേരെ വന്നുണ്ട് നമ്മുടെ ഭൂമി മൊത്തം. നമ്മുടെ ഭൂമി ഇത് നേരെ ആയുണ്ടോ? ഇപ്പം ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് കിട്ടുമല്ലോ. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാ, നേരെയല്ലേ കിട്ടുന്നത്, വട്ടത്തിലല്ലോ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഭൂമി എന്നുള്ള ദൃശ്യം നമുക്ക് ലാൻഡ്സ്കേപ്പ് വഴി കിട്ടി. എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കുക, മനസ്സിലായോ? ഇനി മൂണി എന്നുള്ള എടുക്കണമെങ്കിൽ ഈ എർത്ത് മാറ്റിയിട്ട് ഇവിടെ എർത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടുന്ന് മൂൺ എടുത്താൽ മതി. കണ്ടോ, മൂണി എന്നുള്ള ദൃശ്യമായി. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? കിട്ടിയോ? അച്ഛന് കിട്ടിയോ? അച്ഛൻ വന്നെന്ന് തോന്നുന്നു. അച്ഛന് കിട്ടിയോ? അച്ഛാ, ഹലോ ഹലോ, അച്ഛാ കിട്ടിയോ? ആ, ഓക്കെ ഓക്കെ. ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, അയച്ചുതരാം, അത് കണ്ടാൽ മതി. അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ആ, പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറ്റേ വേണ്ടോ, നമ്മൾ മുമ്പ് നേരത്തെ ചെയ്ത് തന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും പിന്നെ കൺട്രിയും കോണ്ടിനെൻറ്റും കണ്ടുപിടിക്കാനും പിന്നെ ആ ഇന്ത്യയിലെ പ്രധാന സിറ്റീസിൻ്റെ ലാൻഡിറ്റ്യൂഡും ലോറ്റിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏഹ് ഏഹ്, അത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ മാപ്പിൽ പോയി ഇവിടെ നമ്മൾ എടുത്തിട്ടു. ഇന്ത്യയിലെ പ്രധാന സിറ്റീസ് ഏതൊക്കെയാണ്? മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി, ഇവയുടെയൊക്കെ നമുക്ക് എടുക്കാം. അവയുടെ ലാൻഡിറ്റ്യൂഡും ലോറ്റിറ്റ്യൂഡാണ് വേണ്ടത്. ഇന്ത്യയിലെ സിറ്റീസിൻ്റെ ലാൻഡിറ്റ്യൂഡ്, ലോറ്റിറ്റ്യൂഡ്, എലിവേഷൻ എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ നമ്മൾ എഴുതാനോ ഇതെടുക്കാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ ഏതാണ്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം. ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളിപ്പം ചെന്നൈയുടെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാന സിറ്റി, ചെന്നൈ. ചെന്നൈയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിരൽ ചിഹ്നം മാറി ഒരു വിരൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് വരും. നമ്മുടെ കൈപ്പത്തി ചിഹ്നം മാറി വിരൽ ചിഹ്നമായിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് കണ്ടോ ലാറ്റിറ്റ്യൂഡ്, ലോറ്റിറ്റ്യൂഡ്, എലിവേഷൻ എന്ന സാധനം വരും. കണ്ടോ, ഒരു ടേബിൾ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ലോറ്റിറ്റ്യൂഡ് ഉണ്ട്, ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, എലിവേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ചെന്നൈയുടെ കിട്ടി, ഇന്ത്യയിലെ ഒരു പ്രധാന സിറ്റി കിട്ടിയില്ലേ, ചെന്നൈ കിട്ടിയോ? മനസ്സിലായോ? ഇനി മുംബൈയുടെ വേണമെങ്കിൽ ഇവിടെ നേരെ നമ്മൾ മുംബൈ പോവുക. ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ മുംബൈ തപ്പിയെടുക്കുക. മുംബൈ സെർച്ച് ചെയ്യാം. മുംബൈ മുംബൈ ഇവിടെ ഉണ്ട്. കണ്ടോ, മുംബൈയുടെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടുത്തെ ലാൻഡിറ്റ്യൂഡ്, ലോറ്റിറ്റ്യൂഡ്, എലിവേഷൻ കിട്ടും. കണ്ടോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഒറ്റ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് അല്ല, ലെഫ്റ്റിലെ ക്ലിക്ക്, ഒറ്റ വട്ടം ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സാധനം കിട്ടും മുംബൈയിൽ. കണ്ടോ, ഇനി എവിടെ കൊൽക്കത്ത വേണമെങ്കിൽ എടുക്കണം, ഡൽഹി വേണമെങ്കിൽ എടുക്കണം, ഡൽഹി പോകണം. ഡൽഹിയിലോട്ട് നമ്മൾ പോയിട്ട് ഇവിടെയാണ് ഡൽഹി എടുക്കുക. കണ്ടോ, ഡൽഹി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടുത്തേയും കിട്ടും ലാൻഡിറ്റ്യൂഡ്, ലോറ്റിറ്റ്യൂഡ്, എലിവേഷൻ. കണ്ണില്ലേ, എളുപ്പമല്ലേ? ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സേവ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? സംശയമുണ്ടോ? സെറ്റല്ലേ? ഇത്രേ ഉള്ളൂ എല്ലാ ആപ്പും. നാല് ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞില്ലേ എല്ലാം മിക്കതിൻ്റെ ബാക്കി കിട്ടാത്ത കേട്ടോ. ഞാൻ കുറെ അന്വേഷിച്ചു, അവർ മറന്നുപോയിരുന്നു പിള്ളേരെല്ലാം. നമുക്ക് നാളെ അവിടെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ലാപ്പുമായിട്ട് പോവാം, അവിടെ നിന്ന് നമുക്ക് തട്ടി പിടിക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞു കയറാൻ മതി. മിസ് എന്തിനാണ് ചേച്ചിയെ വിളിച്ച്? കഴിഞ്ഞില്ലേ, ഇത് ഓഫ് ചെയ്തോട്ടെ, സംശയമുണ്ട് ഇതിനകത്ത്. പിള്ളേരുടെ എന്താണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്ന, അത് ഞാൻ ചെയ്തിട്ട് അയച്ചായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഏതൊരു സാധനം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഇടാവും. ഇത് കൊടുത്തോ, ഇത്രേ ഉള്ളു കേട്ടോ, ഇത്ര ആപ്പേ ഉള്ളല്ലോ നമുക്ക്. വേറെ ഒന്നും എല്ലാം പറഞ്ഞില്ലേ നമ്മള്, ക്വസ്റ്റ്യൻ വന്നതിനകത്ത് വല്ല സംശയമുണ്ടോ? ഇതിന്റെ അകത്തുള്ള സംശയം ഉണ്ടോ? നമുക്ക് നാളെ നോക്കിയാ മതി. സമയം ഏകദേശം ഐഡിയ കിട്ടി.